പ്രധാനമായിട്ടും പറയാനുള്ളത് ഓക്കെ ചില ടൂളുകൾ എനിക്ക് സ്ക്രീൻ ഷെയർ ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരേണ്ടിയും കൂടി വരും അപ്പോ അത്തരത്തിലുള്ള ടൂളുകൾ നമ്മള് അത് അതിന്റെ സമയത്ത് അതാത് ടൂളുകൾ അതാത് രീതിയിൽ സ്ക്രീൻ ഷെയർ ചെയ്ത് കാണിച്ചു തരാം ചിലതിന് നിങ്ങൾ കൂടുതൽ പഠനം ആവശ്യപ്പെടുന്ന ടൂളുകൾ ഉണ്ട് പലതും അത് എല്ലാം നമ്മള് അത്തരത്തില് കൂടുതലുള്ള ഡോക്യുമെന്റേഷനുകൾ വായിക്കുകയും മറ്റു തരത്തിലുള്ള എക്സ്പീരിയൻസുകൾ ഒക്കെ ചെയ്യുകയും ചെയ്തുകൊണ്ട് മാത്രമാണ് നമുക്കത് മുന്നോട്ട് പോകാൻ സാധിക്കുക പരമാവധി നിങ്ങൾക്ക് വരുന്ന സംശയങ്ങൾക്ക് എല്ലാം തന്നെ ഞങ്ങൾ മറുപടി പറയാൻ ശ്രമിക്കാം അതിനകത്ത് നമ്മളൊന്നുമല്ല ഈ ടൂളുകൾ ഡെവലപ്പ് ചെയ്തിട്ടുള്ള അതിൻ്റെ ഡെവലപ്പറൊക്കെ ആയിട്ട് ബന്ധപ്പെടാനുള്ള വിവിധ തരത്തിലുള്ള കാര്യങ്ങളും അതിൻ്റെ കൂടെ പറയാനായിട്ട് ശ്രമിക്കാം ഓക്കെ ഇനി നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന ടൂളുകൾ എഡിറ്റിംഗ് എഡിറ്റ് ചെയ്യുമ്പോൾ ഇത് ഈ മുഴുവൻ ടൂളുകൾ ഇന്ന് തന്നെ കവർ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തീരെ വിശ്വാസമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വളരെ കുറച്ച് കാര്യങ്ങളാണ് ചിലപ്പോൾ നമുക്ക് 2 മണിക്കൂർ കൊണ്ട് പറയാൻ കഴിയുക അപ്പോൾ ബാക്കി അതിനുശേഷം പിന്നീട് ആൾക്കാരുടെ ഒരു റിക്വയർമെൻ്റ് അനുസരിച്ചിട്ട് നിങ്ങളുടെ താല്പര്യം അനുസരിച്ചിട്ട് കൂടുതൽ അഡ്വാൻസ്ഡ് ടൂളുകളിലേക്ക് പോകാം എന്നാണ് ഇപ്പോൾ വിചാരിക്കുന്നത് ഓക്കെ 4 വിഭാഗമായിട്ടാണ് മൊത്തം ടൂളുകൾ ചെയ്യാമെന്ന് വിചാരിക്കുന്നത് എഡിറ്റിംഗുമായി ബന്ധപ്പെട്ടിട്ട് വിക്കിപീഡിയ എഡിറ്റ് ചെയ്യുമ്പോൾ നിങ്ങളെ സഹായിക്കാവുന്ന വിവിധ തരത്തിലുള്ള ടൂളുകൾ അത് എനിക്ക് തോന്നുന്നു ട്രാൻസ്ലേഷൻ എങ്ങനെയാണ് ഇംഗ്ലീഷ് വിക്കിപീഡിയയിലുള്ള ഒരു ലേഖനം മലയാളം വിക്കിപീഡിയയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ട്രാൻസ്ലേറ്റർ ടൂൾ അതേപോലെ വിഷ്വൽ എഡിറ്റർ ഭൂരിഭാഗം ആൾക്കാരും വിക്കി എഡിറ്ററാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് വിഷ്വൽ എഡിറ്റർ ഇപ്പോൾ ഏതാണ്ട് കുറച്ചുകൂടി കുറേയധികം മെച്യൂർ ആയ ഒരു പ്രോജക്റ്റ് ആണ് വിഷ്വൽ എഡിറ്റർ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് വിഷ്വൽ എഡിറ്ററിൻ്റെ എന്താണ് അതിൻ്റെ അതിൽ ഉള്ള ചില സൂത്രപ്പണികൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ ടേബിൾ എഡിറ്റ് ചെയ്യണമെങ്കിൽ നല്ലത് വിക്കി എഡിറ്ററിനേക്കാൾ നല്ലത് വിഷ്വൽ എഡിറ്റർ അതുപോലത്തെ കാര്യം അടുത്തത് ഓട്ടോ എഡിറ്റർ എന്ന് പറയുന്ന ഒരു ടൂളുണ്ട് എങ്ങനെയാണ് ഓട്ടോ എഡിറ്റർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നത് ഓക്കെ ഇനി റെഫറൻസ് അല്ലെങ്കിൽ അവലംബം കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ടൂളുകൾ എന്തൊക്കെയാണ് റീഫിൽ എന്ന് പറഞ്ഞിട്ടൊരു ടൂളുണ്ട് പിന്നെ ഓട്ടോമാറ്റിക് റെഫറൻസ് കൊടുക്കുന്ന വിഷ്വൽ എഡിറ്ററിൽ ഓട്ടോമാറ്റിക് റെഫറൻസ് കൊടുക്കുന്ന ഒരു ടൂളുണ്ട് സോട്ടറോ എന്ന് പറയുന്നൊരു സർവീസ് ഉപയോഗിച്ചിട്ട് ചെയ്യുന്നത് റഫ് ലിസ്റ്റ് എന്ന് പറയുന്ന ടെംപ്ലേറ്റ് എങ്ങനെയാണ് ഉപയോഗിക്കുക എന്നുള്ളത് അത് വളരെ ചെറിയൊരു ടിപ്പാണ് അത് പറഞ്ഞത് ഇനി സ്റ്റാറ്റസ് കാണിക്കുന്ന ടൂളുകൾ എക്സ് ടൂൾസ് എന്ന് പറയുന്ന ടൂള് അതേപോലെ ഒരു വിക്കിപീഡിയ ആർട്ടിക്കിളിലെ ആ ആർട്ടിക്കിളിൻ്റെ വിക്കി ഡാറ്റ ഐറ്റം QID അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ഒക്കെ കാണിക്കുന്ന തരത്തിലുള്ള ഒരു സ്ക്രിപ്റ്റ് വിക്കി ഡാറ്റ എഡിറ്റ് ഫ്രെയിം വർക്കിനെ പറ്റിയിട്ട് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം പക്ഷെ അത് കുറച്ച് എക്സ്പീരിയൻസ്ഡ് ആയ ആൾക്കാർക്കാണ് നന്നായി ഉപയോഗിക്കാൻ കഴിയുക പിന്നെ എങ്ങനെ യൂസർ സ്റ്റാറ്റിസ്റ്റിക്സ് എവിടെ നിന്ന് കിട്ടും എങ്ങനെയാണ് മലയാളം വിക്കിപീഡിയയിൽ എത്ര പേര് വിസിറ്റ് ചെയ്തു എത്ര പേര് വിസിറ്റ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഏറ്റവും കൂടുതൽ വായിക്കുന്ന ലേഖനങ്ങൾ അത് എവിടെ നിന്ന് ഇതൊക്കെ കണ്ടുപിടിക്കാൻ എങ്ങനെ കഴിയും കാറ്റഗറിയുമായി ബന്ധപ്പെട്ടിട്ട് 2 ടൂളാണ് ആകെ പരിചയപ്പെടുത്താനായിട്ട് യൂഷ്വലി ഉള്ള എഡിറ്റിങ്ങിലുള്ളത് ബാക്കിയെല്ലാം അഡ്വാൻസ്ഡ് ടൂളുകളാണ് ഒന്ന് ഹോട്ട് ക്യാറ്റ് എന്ന് പറയുന്നത് മിക്കവാറും പേര് ഉപയോഗിക്കുന്നുണ്ടാവും ഹോട്ട് ക്യാറ്റ് രണ്ടാമത്തെ ക്യാറ്റ് ട്രീ എന്ന് പറഞ്ഞിട്ട് ക്യാറ്റ് ട്രീ എന്ന് പറയുന്നത് നമുക്ക് ഒരു ഒരു കാറ്റഗറിയിലുള്ള മുഴുവൻ ഇതുകളെയും പേജുകളും കാണിക്കുന്ന ഒരു സംഗതിയാണ് ഓക്കെ ഇനി പിക്ചർ ചിത്രം ചേർക്കുന്ന അല്ലെങ്കിൽ കോമൺസിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ടൂളുകൾ അതിനകത്ത് ഒന്ന് ക്യാറ്റലോട്ട് എന്ന് പറഞ്ഞിട്ടൊരു ടൂളാണ് അത് കുറച്ച് പവർഫുൾ ആയ ടൂളാണ് വളരെ ശ്രദ്ധിച്ച് ഉപയോഗിക്കാം ഫ്ലിക്കർ ടു കോമൺസ് എന്ന് പറഞ്ഞിട്ട് ഉള്ള ഒരു ടൂളുണ്ട് അതേപോലെ വിക്കി ഷൂട്ട് മീ എന്ന് പറയുന്ന ഒരു ടൂളുണ്ട് നിങ്ങൾ എവിടെയെങ്കിലും പോയി വിക്കിപീഡിയയിൽ പടം ചേർക്കാനായിട്ട് പടം എടുക്കാൻ പോകുമ്പോൾ പടം എന്തിൻ്റെയൊക്കെ പടം എടുക്കണം നിങ്ങൾ സജസ്റ്റ് ചെയ്യുന്ന ഒരു സാധനമാണ് അതേപോലെ മോനുമെൻ്റൽ എന്ന് പറയുന്നത് അത് മോനുമെൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സാധനമാണ്
പിന്നെ വിക്കിഡാറ്റ ആർട്ട് എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റ് ഉണ്ട്. അപ്പൊ അത് അതിന്റെ ടൂള് ജസ്റ്റ് കാണിച്ചു തരാം, പക്ഷെ അത് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യണമെങ്കിൽ കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു പരിചയം ആവശ്യമാണ്. ഓക്കെ, ഇനി ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്ന ടൂളുകളെ പറ്റിയിട്ട്, ബൾക്ക് ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്ന ടൂളുകളെ പറ്റിയിട്ട് പരിചയപ്പെടുത്താമെന്ന് വിചാരിക്കുന്നു. അത് ഒരു ഓൺ ഡിമാൻഡിൽ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. കാരണം അതുമായി ബന്ധപ്പെട്ട ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ. അല്ലെങ്കിൽ അത് കുറച്ചും കൂടെ കോമൺസിലെ മാത്രം കൈകാര്യം ചെയ്യുന്ന ആൾക്കാരുടെ ഒരു മീറ്റിംഗിൽ അല്ലെങ്കിൽ അതുപോലത്തെ ഒരു സെഷനിൽ പരിചയപ്പെടുത്തുന്നയോ എന്നതാണ്. പട്ടിപ്പാൻ, വീക്കുന, കോമണിസ്റ്റ് എന്ന് പറയുന്ന മൂന്ന് ടൂളുകളാണ് അതുമായി ബന്ധപ്പെട്ട് ഉള്ളത്. ഓക്കെ, ഇത്രയും സംഗതികൾ പരിചയപ്പെടുത്താമെന്നാണ് വിചാരിക്കുന്നത്. ഇത് മുഴുവനും ഇത്ര സമയത്തിനകത്ത് തീരുമെന്ന് എനിക്ക് തോന്നുന്നില്ല, എങ്കിലും പരമാവധി വേഗത്തിൽ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഓക്കെ അല്ലേ, നമുക്ക് മുമ്പോട്ട് പോകാമെന്ന് വിചാരിക്കുന്നു അല്ലേ. ഓക്കെ, ഓക്കെ അല്ലേ, കേൾക്കാൻ കഴിയുന്നില്ലേ? എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പറയണം. രഞ്ജിത്ത് മൈക്ക് ഒന്ന് എനേബിൾ ചെയ്യൂ. ഓക്കെ, ആദ്യമായിട്ട് നമുക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ടൂളുകൾ പരിചയപ്പെടുത്തിക്കൊണ്ട് തുടങ്ങാം എന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരു സെക്കൻഡ്, ഞാൻ ആദ്യം തന്നെ എൻ്റെ സ്ക്രീൻ ഷെയർ വർക്ക് ചെയ്യുന്നുണ്ടോന്ന് ഒന്ന് ചെക്ക് ചെയ്യട്ടെ, ഇല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഒന്ന് സ്ക്രീൻ ഷെയർ ചെയ്യണേ. ഒരു സെക്കൻഡ്, ഞാൻ സ്ക്രീനെ ഒന്ന് ഷെയർ ചെയ്യട്ടെ. ഈ സ്ക്രീന് നിങ്ങൾക്ക് ഇപ്പം കാണാൻ പറ്റുന്നു എന്ന് വിചാരിക്കുന്നു അല്ലേ? സ്ക്രീന് കാണാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ? പറ്റുന്നുണ്ട്, പറ്റുന്നുണ്ട്. ഓക്കെ ശരി, വിഷ്വൽ എഡിറ്റർ എന്ന് പറയുന്ന ടൂളിനെ പറ്റിയിട്ടാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇത് വിക്കിപീഡിയ 2011-12 ആയിട്ടാണ് ഡെവലപ്മെന്റ് തുടങ്ങിയത്. അത് വാട്ട് യു സീ ഈസ് വാട്ട് യു ഗെറ്റ് എന്ന് പറഞ്ഞാൽ, അതായത് നിങ്ങളുടെ സ്ക്രീനിൽ എന്ത് കാണുന്നു അതുപോലെ മാറ്റം വരുത്തുന്ന എന്ത് മാറ്റം വരുന്നു അതുപോലെ തന്നെയാണ് സേവ് ആകുക. ആ ഒരു രീതിയിൽ ഉപയോഗിക്കുന്ന ടൂളാണ് വിഷ്വൽ എഡിറ്റർ എന്ന് പറയുന്നത്. ഇപ്പൊ ഉദാഹരണത്തിന് ഞാൻ ഇപ്പൊ ഒരു ലേഖനം എടുക്കാം, മേക്കർ പ്ലെയിൻ എന്ന് പറയുന്നത് ലേഖനമാണ്. ഇത് ഞാൻ തന്നെ ആരംഭിച്ച ലേഖനമാണ്. സാധാരണ രീതിയിൽ നിങ്ങളെ വിക്കിപീഡിയയിലെ അക്കൗണ്ട് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാല് ഇതിന്റെ ക്രമീകരണങ്ങൾ എന്ന് പറയുന്ന സ്ഥലത്ത് പോയാല്
ഇവിടെ പരീക്ഷണ അടിസ്ഥാനത്തിലുള്ള സൗകര്യങ്ങൾ എന്ന് പറയുന്ന സ്ഥലത്ത് വിഷ്വൽ എഡിറ്റർ എന്ന് പറയുന്ന സംഗതി ഉണ്ടാവും. ആ ഇല്ല, ഇതിപ്പോ ഡിസ്പ്ലേ ആയിട്ടുണ്ട്. തിരുത്തൽ എന്ന് പറയുന്ന ഭാഗത്ത് പോയി കഴിഞ്ഞാല് ഇവിടെ എഡിറ്റർ തിരുത്തൽ ഓക്കെ ഈ ബൈ ഡിഫോൾട്ട് ആയിട്ട് വിഷ്വൽ എഡിറ്റർ ആണ് എനേബിൾ ആയിട്ടുണ്ടാവുക. വിക്കി എഡിറ്റർ അതിൻ്റെ കൂടെ നമ്മൾ മാറ്റി ചേർക്കേണ്ട രീതിയിലേക്ക് ഇപ്പോൾ അതിൻ്റെ ഓപ്ഷൻസ് മാറിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ആദ്യം തന്നെ വിഷ്വൽ എഡിറ്റർ ആണ് കിട്ടുക. വിക്കി എഡിറ്റർ വേണമെങ്കിൽ നിങ്ങൾ വേറെ ഇത് ചെയ്യേണ്ടി വരും. ഓക്കെ, ഇവിടെ തിരുത്തുക എന്ന് പറയുന്ന സംഗതി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ വിഷ്വൽ എഡിറ്റർ എന്ന് പറയുന്ന ഈ എഡിറ്റർ ലോഡാവും. ഓക്കെ, ഇത് വിക്കി എഡിറ്റർ വിക്കി ടെക്സ്റ്റ് തന്നെയാണ് അതിൻ്റെ കൂടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇത് നിങ്ങൾക്ക് വിക്കി ടെക്സ്റ്റിനെ പറ്റി യാതൊന്നും അറിഞ്ഞില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് തിരുത്താൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു ലിങ്ക് ഒക്കെ ചേർക്കണമെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് വളരെ എളുപ്പത്തിൽ ലിങ്ക് ചേർക്കാൻ പറ്റും. ഇപ്പം ഇതിനകത്ത് ഓപ്പൺ സോഴ്സ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓപ്പൺ സോഴ്സ് എന്ന് പറയുന്നുണ്ടോ, ഓപ്പൺ സോഴ്സ് എന്ന് പറയുന്ന ലേഖനം ഇവിടെ ഓൾറെഡി വന്നു കഴിഞ്ഞു. അല്ലെങ്കിൽ ഇതിങ്ങനെ ജസ്റ്റ് രണ്ട് അക്ഷരം മാച്ച് കഴിഞ്ഞാൽ അത് ഫുൾ അതിൻ്റെ ഡ്രോപ്പ് ഡൗൺ ഇവിടെ തന്നെ കിട്ടും. ഇത് വിക്കി എഡിറ്ററിൽ ഇത്ര പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സൗകര്യം ഇല്ല. ഇത് കുറച്ചുകൂടെ ജാവാസ്ക്രിപ്റ്റ് ഉപയോഗിച്ചിട്ട് പ്രവർത്തിക്കുന്ന സാധനം ആയതുകൊണ്ടാണ് ഇത് ഇങ്ങനെ നിങ്ങൾക്ക് കിട്ടുന്നത്. ഓക്കെ, ഈ വിഷ്വൽ എഡിറ്റർ എക്സ്പീരിയൻസ്ഡ് ആയ എഡിറ്റേഴ്സ് അധികം ഉപയോഗിക്കാത്ത ഒരു സംഗതിയാണ് വിഷ്വൽ എഡിറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് വിഷ്വൽ എഡിറ്റർ നമുക്ക് ഉപയോഗിച്ചാൽ നമുക്ക് കിട്ടുന്ന കുറച്ച് അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് പറയാം. ഓക്കെ, ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ വെള്ളപ്പൊക്കങ്ങളുടെ പട്ടിക ലോകത്തിലെ ഏറ്റവും ശക്തമായ വെള്ളപ്പൊക്കങ്ങളുടെ പട്ടിക, ഇത് ഞാൻ തുടങ്ങിയ ഒരു ലേഖനമാണ്. ഞാൻ തുടങ്ങിയ ലേഖനങ്ങൾ പരിചയപ്പെടുന്നത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ എക്സ്പീരിയൻസ് എനിക്ക് പറയാൻ പറ്റുന്നുള്ളതുകൊണ്ടാണ്. ഇത് ഒരു വളരെ വലിയ പട്ടികയാണ്. ഇംഗ്ലീഷ് വിക്കിപീഡിയ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ള പട്ടിക. ഇത് ഇത് ഏതാണ്ട് 190 വെള്ളപ്പൊക്കം, ലോകത്തിലെ 190 വെള്ളപ്പൊക്കത്തിൻ്റെ ഒരു വലിയ ലിസ്റ്റാണ് കാണുന്നത്. ഓക്കെ, ഇത് നമ്മൾ വിക്കി എഡിറ്ററിൽ എഡിറ്റ് ചെയ്യാൻ പോയാണ്ടല്ലോ, ഇതിന് ഇടയ്ക്ക് നിങ്ങൾക്കൊരു വെള്ളപ്പൊക്കം ചേർക്കണമെങ്കിൽ ഇവിടെ നിങ്ങൾ എഡിറ്റ് ചെയ്യാൻ പോയാൽ നിങ്ങൾ ഭയങ്കരമായ പ്രശ്നത്തിൽ ഏർപ്പെടും. ഈ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ ഇത് ഇതിപ്പം ഇതിനകത്ത് ഈ ഇത് ഇതിൻ്റെ സിൻടാക്സ് ഹൈലൈറ്റർ ഓൺ ചെയ്തിട്ടുള്ളതുകൊണ്ടാണ് ഇത്രയെങ്കിലും കാണാൻ പറ്റുന്നത്. ഇല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ എത്ര പൈപ്പ് ഇടണം എന്നുള്ളതിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് ഉറപ്പായും കൺഫ്യൂഷൻ വരും. ഇതുപോലത്തെ ഒരു സെറ്റൊക്കെയാണ് വന്നിട്ടുണ്ടെങ്കിൽ ഇതിന് ഇടയ്ക്ക് എവിടെയെങ്കിലും തിരുത്തി കണ്ട് പൈപ്പ് മിസ്സായി പോയാൽ ആ ടേബിൾ മുഴുവനായിട്ട് പൊളിഞ്ഞു പോകും. അപ്പോൾ ഇവിടെയാണെങ്കിൽ ഇവിടെ നിങ്ങൾ വിപുലം എടുത്താൽ ഇവിടെ ഒന്നും നിങ്ങൾക്ക് ഈ ടേബിൾ മര്യാദയ്ക്ക് കൈകാര്യം ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇവിടെ ഇല്ല. പുതിയൊരു ടേബിൾ ചേർക്കാനാണ് ഇതിനകത്ത് പറ്റുക. ഇത് വൃത്തിക്ക് കൈകാര്യം ചെയ്യാനുള്ളൊരു സാധനം ഇവിടെ അവൈലബിൾ അല്ല. പക്ഷേ നേരെ മറിച്ചത് വിഷ്വൽ എഡിറ്ററിൽ നമ്മൾ പോവുകയാണെന്ന് വിചാരിക്കാം. ഈ ഇതല്ലാതെ സോഴ്സ് എഡിറ്റർ എന്ന് പറഞ്ഞിട്ട് വിഷ്വൽ എഡിറ്ററിന് തന്നെ വിക്കി എഡിറ്റർ ഉണ്ട്. പക്ഷെ അവിടെയും ഈ ടേബിൾ മര്യാദയ്ക്ക് കൈകാര്യം ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. അതേസമയമുണ്ടോ ഇവിടെ ഇത് ഒരു വിഷ്വൽ എഡിറ്റർ വെച്ചിട്ടാണ് എഡിറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾ ഈ ഒരു 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 ബ്ലോക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ഈ കോളത്തിൻ്റെ അവിടെയും നിങ്ങൾക്ക് ഒരു ആരോ കാണാൻ പറ്റും. ഈ റോയുടെ അവിടെയും നിങ്ങൾക്കൊരു ആരോ കാണാൻ പറ്റും. ഓക്കെ, അതുപോലെ പട്ടിക എന്ന് പറഞ്ഞിട്ട് പട്ടികയുടെ പ്രോപ്പർട്ടീസ് കിട്ടും ഇവിടെ. ഏത് ടൈപ്പ് പട്ടികയാണ്, വിക്കി ടേബിൾ വേണമോ അതിൻ്റെ ഹെഡിങ് ബോൾഡായിട്ടുള്ള ടേബിൾ വേണമോ അടച്ചു വയ്ക്കാവുന്ന തരത്തിലുള്ള സാധനം വേണോ, ഇതിൻ്റെയൊക്കെ അതിൻ്റെ പ്രോപ്പർട്ടി ഇവിടെ എഡിറ്റ് ചെയ്യാൻ പറ്റും.
ഞാൻ പറഞ്ഞു വന്നത് അതല്ല ഇവിടെ നിങ്ങൾക്ക് ഇത് കൃത്യമായിട്ട് എത്തി ഒരു റോ ഇതിന്റെ താഴെ ചേർക്കണം എന്ന് വിചാരിക്കാം ഇവിടെ മുകളിൽ ചേർക്കുക അല്ലെങ്കിൽ താഴെ ചേർക്കുക എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്താൽ ഈ റോ ഇവിടെ വരും ഇതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ചുമ്മാ ടൈപ്പ് ചെയ്യാം എന്നിട്ട് ഈ സേവ് ചെയ്യുന്നത് ഈ സേവ് ചെയ്യുന്നത് ഒരു വിക്കി ടെക്സ്റ്റ് ആയിട്ട് ഇത് വളരെ കൃത്യമായിട്ട് ഈ വിഷ്വൽ എഡിറ്റർ ഈ ടേബിളിനെ ശരിയാക്കി അവിടെ സേവ് ചെയ്തോളും വളരെ കൃത്യമായിട്ട് വരും ഒരിക്കലും ഈ ടേബിൾ പൊളിയില്ല വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഈ സിൻടാക്സ് ഇതിനകത്ത് കൃത്യമായിട്ട് കിട്ടുകയും ചെയ്യും ഓക്കെ അപ്പൊ ടേബിളുകൾ എഡിറ്റ് ചെയ്യും ഇപ്പൊ ഒരു കോളം ചേർക്കണമെങ്കിൽ പോലും ഇപ്പൊ ഇതിന് മുമ്പ് ഉൾപ്പെടുത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു കോളം ഉൾപ്പെടുത്തണമെങ്കിൽ ഉണ്ടല്ലോ നിങ്ങൾ വിക്കി വിക്കി ടെക്സ്റ്റിൽ ഒരു കോളം ഉൾപ്പെടുത്തണമെങ്കിൽ ഇത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ് ഇത് മൊത്തം കോളം അവിടെ വളരെ കൃത്യമായിട്ട് കൊണ്ടുവന്ന് ഇൻസെർട്ട് ചെയ്ത് ആ പൈപ്പൊക്കെ കൃത്യമായിട്ട് ഇൻസെർട്ട് ചെയ്ത് വളരെ പെർഫെക്റ്റ് ആയിട്ട് തരും വളരെ ഭംഗിയുള്ള ഒരു പണിയാണ് ഇതിനകത്ത് ഈ വിഷ്വൽ എഡിറ്ററിൽ എന്താണ് കോളം എഡിറ്റ് ചെയ്യാന്ന് പറയുന്നത് അപ്പൊ ടേബിൾ എഡിറ്റ് ചെയ്യുന്ന കാര്യത്തിൽ വിഷ്വൽ എഡിറ്ററിനെ കവച്ച് വയ്ക്കാൻ വേറെ ഒരു സാധനത്തിനും വിക്കി സിൻടാക്സ് കൈകാര്യം ചെയ്യാനായിട്ട് വേറൊരു സാധനം വേറൊരു ടൂളുകൾ അവൈലബിൾ അല്ല ഓക്കെ അതാണ് വിഷ്വൽ എഡിറ്റർ വെച്ചിട്ട് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട സംഗതി ഇനി അടുത്ത ഒരു വിഷ്വൽ എഡിറ്ററിന്റെ അടുത്ത ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് പറയാം അതിന് ഒരു അവലംബം ചേർക്കണം അവലംബം ചേർക്കുന്ന ഒരു പേജ് ഉണ്ടെങ്കിൽ ആണ് അത് കാണിച്ചു തരാൻ കഴിയും ഇപ്പോ വെള്ളപ്പൊക്കത്തിന്റെ ലേഖനല്ലേ 2020 ആ അതാണ് ഞാൻ നോക്കിയത് കേരളത്തിലെ വെള്ളപ്പൊക്കം ഇത് നമ്മളിപ്പം ഇന്ന് രാവിലത്തെ സെഷനിൽ തുടങ്ങിയ ഒരു ആർട്ടിക്കിളാണത് അപ്പോ ഇവിടെ നമുക്കത് തൽക്കാലം ഇംഗ്ലീഷിൽ പോയിട്ട് ഞാനൊരു ഒരു റെഫറൻസ് എടുക്കുകയാണെങ്കിൽ നമ്മൾ സാധാരണ രീതിയിൽ ഇംഗ്ലീഷിൽ നിന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ അത് മുഴുവൻ റെഫറൻസ് ആണ് എടുക്കാറ് അല്ലാത്ത റെഫറൻസുകൾ നമ്മൾ വെബ്സൈറ്റിൽ നിന്ന് നേരിട്ടൊക്കെ ചേർക്കേണ്ടി വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇതെന്തുകൊണ്ടാണ് ഇത് 19 പേരെ കാണാതാവുകയും ചെയ്തു ഇവിടെ നിങ്ങൾ വിഷ്വൽ എഡിറ്റർ ഉപയോഗിക്കുകയാണെങ്കിൽ ഉള്ള ഒരു പ്രധാനപ്പെട്ട ഗുണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഒരു റെഫറൻസ് ചേർക്കണം എന്ന് വിചാരിക്കാം അപ്പൊ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഉദ്ധരിക്കുക ഇപ്പൊ മലയാളത്തിൽ അത് കണ്ടോ സ്വയം പ്രവർത്തിതം എന്ന് പറഞ്ഞ സോട്ടറോ എന്ന് പറയുന്ന ഒരു സർവീസ് ഉപയോഗിച്ചിട്ട് വർക്ക് ചെയ്യുന്ന ഒരു സാധനമുണ്ട് ഇവിടെ നിങ്ങൾ ഈ URL അങ്ങ് പേസ്റ്റ് ചെയ്തിട്ട് നിർമ്മിക്കുക കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ വെറുതെ ഇരുന്നാൽ മതി ആ സാധനം പോയിട്ട് അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ശേഖരിച്ച് വളരെ കൃത്യമായിട്ട് റെഡി ആയിട്ട് ഇവിടെ ഉൾപ്പെടുത്തുക മാത്രം കൊടുത്താൽ മതി ആ റെഫറൻസ് അവിടെ വന്നോളൂ നമ്മളിത് വിക്കി ഇത് ഞാൻ ഇത് പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ ഇത് കാണിച്ചു തരാം ഇത് പ്രസിദ്ധീകരിച്ച് ഇനി ഇതിൻ്റെ മൂലരൂപം എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അവിടെ വന്നിട്ടുള്ള ഒരു കോഡ് എന്ന് പറയുന്നത് വിക്കി കോഡ് വിക്കി ടെക്സ്റ്റിൻ്റെ കോഡ് എന്ന് പറയുന്നത് ഇതാ ഇങ്ങനെയാണ് സൈറ്റ് വെബ് URL ടൈറ്റില് അതിൻ്റെ ആക്സസ് ഡേറ്റ് ഇത് അല്ലെങ്കിൽ നമ്മളിത് മാനുവലി ടൈപ്പ് ചെയ്ത് കൊടുക്കണം വളരെ ബുദ്ധിമുട്ടേറിയ പ്രോസസ്സാണ് ഇവിടെ നമുക്ക് വേണമെങ്കിൽ അവലംബം ചേർക്കാവുന്ന രീതിയിൽ ഇപ്പൊ സൈറ്റ് വെബ് എന്ന് പറയുന്ന സാധനം ചേർക്കുകയാണെങ്കിൽ ഇത് മുഴുവൻ നിങ്ങൾ ഫില്ല് ചെയ്ത് കൊടുക്കണം ഇത് മാനുവലി ഫില്ല് ചെയ്ത് കൊടുത്താലാണ് എന്നിട്ട് ഇവിടെ സബ്മിറ്റ് ചെയ്താലാണ് ഈ കോഡ് നിങ്ങൾക്ക് അവിടെ ഉണ്ടാക്കി തരിക പക്ഷെ ഈ കേസിൽ വിഷ്വൽ എഡിറ്റർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ സോട്ടറോ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു കാര്യമുണ്ട് സോട്ടറോ എല്ലാ സമയത്തും കൃത്യമായിട്ട് വർക്ക് ചെയ്യണമെന്നില്ല എന്നാൽ മോസ്റ്റ്ലി കേസസിലെല്ലാം ഇത് വളരെ കൃത്യമായിട്ട് നല്ല ഭംഗിയായിട്ടുള്ള ഒരു അവലംബം സെറ്റ് നിങ്ങൾക്ക് തരും അതാണ് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഓക്കെ ഈ രണ്ട് കാര്യത്തിനാണ് വിഷ്വൽ എഡിറ്റർ എനിക്ക് തോന്നുന്നു കുറച്ച് നന്നായി ഉപയോഗിക്കാൻ പറ്റുന്നത് ബാക്കിയെല്ലാം വിക്കി എഡിറ്ററിലും വിഷ്വൽ എഡിറ്ററിലും ഏതാണ്ട് ഒരേപോലത്തെ സംഗതി ഒരു കാര്യം കൂടെ വിഷ്വൽ എഡിറ്റർ ഉപയോഗിക്കുകയാണെങ്കിലുള്ള ഒരു മൂന്നാമത്തെ കാര്യം കൂടെ പറയാം ഏത് ലേഖനം നിൽക്കാൻ പറ്റുക ഉപ്പുമാവ് 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 ആ അതെ ഇത് ഉപ്പുമാവ് ഉണ്ടാക്കുന്ന വിവിധ ഘട്ടങ്ങളാണ് ഓക്കെ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം നിങ്ങൾ സ്റ്റാൻഡേർഡ് ആയിട്ട് നമ്മൾ ഗ്യാലറി ചേർക്കുന്ന പ്രൊസീജിയറിലാണ് ഇവിടെ ഗ്യാലറി ചേർത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഈ കോഡ് നോക്കിയാൽ അറിയാം ഇത് കണ്ടോ അതായത് ഇവിടെ ഗ്യാലറി എന്ന് പറഞ്ഞ ടാഗ് തുടങ്ങുന്നു
അതേപോലെ ഗ്യാലറി സ്ലാഷ് ഗ്യാലറി എന്ന് പറഞ്ഞ ടാഗ് വെച്ച് ക്ലോസ് ചെയ്തിരിക്കുന്നു. ഇപ്പൊ ഇവിടെ കുറെ ഫയലുകൾ നമ്മുടെ പേര് മാത്രമേ എഴുതിയിട്ടുള്ളൂ, ഈ ഗ്യാലറിയുമായി ബന്ധപ്പെട്ടിട്ട് മറ്റു കാര്യങ്ങളൊന്നും ചെയ്തില്ല. ഈ വിഷ്വൽ എഡിറ്റർ ഉപയോഗിക്കുകയാണെങ്കിൽ ഇവിടെ വിഷ്വൽ എഡിറ്റർ വെച്ചിട്ടാണ് നിങ്ങൾ തിരുത്തുകയാണെന്ന് വിചാരിക്കുക. അത് ഇവിടെ നിങ്ങൾ എഡിറ്റ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ വിഷ്വൽ എഡിറ്റർ ലോഡ് ആവാൻ കുറച്ച് സമയം പിടിക്കും. ഇറ്റ്സ് ഓൾവേസ് ബഗ്ഗി, ദേർ ഇസ് എ പ്രോബ്ലം. പക്ഷേ ചില കാര്യങ്ങൾ വളരെ ഗംഭീരമാണ്. ഇവിടെ തിരുത്തുക കൊടുത്തു കഴിഞ്ഞാൽ ഈ ഗ്യാലറി, ഈ ഗ്യാലറിയിലുള്ള ഓരോ ഇതും ഓരോ സബ് ഹെഡിങ്ങും ബാക്കി കാര്യങ്ങളൊക്കെ ഇവിടെ ഇവിടെ തന്നെ എഡിറ്റ് ചെയ്യാൻ പറ്റും. ഇതിനെ പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ ഐച്ഛികങ്ങൾ എന്ന് പറയുന്നത് പരമ്പരാഗത സംഗതിയാണ്. നമുക്ക് പരമ്പരാഗത സംഗതി വിട്ടിട്ട് കുറച്ച് ആധുനിക സാധനത്തിലേക്ക് പോയാൽ പാക്ക്ഡ് എന്ന് പറയുന്ന സാധനത്തിലേക്ക് പോവാണെന്ന് വെക്കുക, ഒരു വ്യത്യാസം നിങ്ങൾക്ക് ഇപ്പൊ കാണില്ല. പാക്ക്ഡ് എന്ന് പറയുന്ന സംഗതി ഇവിടെ അതിൻ്റെ അവിടെ ഹെഡിങ് ഉണ്ട്. ഇവിടെ ഹെഡിങ് വേണമെങ്കിൽ ചേർക്കാം ഈ അതിൻ്റെ. അതുപോലെ ഇതിൻ്റെ ഹൈറ്റ് ഇപ്പൊ 120 പിക്സൽ ആണ് ഓട്ടോമാറ്റിക്കലി വരുന്നത്. എനിക്കിത് 140 പിക്സൽ വേണമെങ്കിൽ 140 PX വേണമെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇത് ബാധകമാക്കുക ചെയ്തു കഴിഞ്ഞാൽ, എന്നിട്ട് ഞാൻ മാറ്റങ്ങൾ പ്രസിദ്ധീകരിക്കുകയാണ്. ഓക്കെ, ഇപ്പോ ഈ ഗ്യാലറി കുറച്ചുകൂടെ ഭംഗിയായിട്ടുള്ള ഒരു ഇന്റർഫേസിലേക്ക് അത് മാറിയതായിട്ട് കാണാൻ കഴിയും. ഓക്കെ, ഈ ഒരു കാര്യത്തിന് വിഷ്വൽ എഡിറ്റർ വളരെ നന്നായി ഉപയോഗിക്കാവുന്ന ഒരു ഒരു സംഗതിയാണ്. അപ്പൊ ഇത് തന്നെ ആ പാക്കഡ് എന്ന് പറയുന്ന ആ ഗ്യാലറിക്ക് തന്നെ സതീഷ് കുമാർ മ്യൂട്ട് ചെയ്യാവോ? ഓക്കെ, ശരി, കണ്ടിന്യൂ ചെയ്യാം. തുടരാം തുടരാം. ഇവിടെ സംശയം ചോദിച്ചിട്ടുണ്ട്, എങ്ങനെയാണ് വിഷ്വൽ എഡിറ്റർ ഓപ്പൺ ചെയ്യുക എന്നുള്ളൊരു സംശയം. വിഷ്വൽ എഡിറ്റർ നിങ്ങൾ പുതിയ യൂസർ ആണെങ്കിൽ നിങ്ങൾ തിരുത്തുക എന്ന് പറയുന്ന സ്ഥലത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വിഷ്വൽ എഡിറ്റർ വരും. അല്ലെങ്കിൽ നിങ്ങൾ ഓൾറെഡി വിഷ്വൽ എഡിറ്റർ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ക്രമീകരണങ്ങളിൽ പോയിട്ട് വിഷ്വൽ എഡിറ്റർ ക്രമീകരണങ്ങൾ, ഞാൻ അതാണ് നോക്കിയത്, രണ്ട് എഡിറ്റർ വിക്കി എഡിറ്ററും വിഷ്വൽ എഡിറ്ററിന്റെ ഇത് ലിങ്ക് അവിടെ നിങ്ങൾ കാണിക്കാവുന്ന രീതിയിൽ അത് സെറ്റ് ചെയ്യാൻ പറ്റും. അത് എവിടെയാണ്, ദൃശ്യരൂപം, ക്രമീകരണം, റോൾ ബാക്ക്, മറഞ്ഞിരിക്കുന്ന വർഗം, പുതിയ വിക്കി ടെക്സ്റ്റ് എനേബിൾ ചെയ്യാ, അതിന്റെ അകത്ത് വിഷ്വൽ എഡിറ്റർ കാണിക്കുന്നുണ്ട്. ഇല്ല, ഇത് പുതിയ വിക്കി എഡിറ്റർ ആണ്. ഇത് പുതിയ വിക്കി എഡിറ്റർ ആണ്, വിഷ്വൽ എഡിറ്റർ അല്ല. പുതിയ വിഷ്വൽ എഡിറ്റർ തിരച്ചിൽ ശ്രദ്ധിക്കുന്ന സമീപകാലമാണ്. തിരുത്തലിലാണ് സാധാരണ കണ്ടിരുന്നത്. എന്നെ രണ്ട് വിധത്തിലുള്ള തിരുത്തൽ ടാബുകളും കാണിക്കുക. ഞാൻ അവസാനം ഉപയോഗിച്ച തിരുത്തൽ സൗകര്യം ഓർത്തു വെക്കുക. സാധ്യമെങ്കിൽ എപ്പോഴും കണ്ടു തിരുത്തൽ സൗകര്യമാണ് വിഷ്വൽ എഡിറ്റർ എന്ന് പറയുന്നത്. മൂലരൂപം തിരുത്തുക എന്നുള്ളതാണ് വിക്കി എഡിറ്റർ എന്ന് പറയുന്നത്. എന്നെ രണ്ട് വിധത്തിലുള്ള തിരുത്തൽ ടാബും കാണിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ എന്റെ ലേഖനത്തില് നിങ്ങൾക്ക് കണ്ട പോലെ മുകളിൽ രണ്ട് എഡിറ്ററിന്റെയും ഒരു ലിങ്ക് കിട്ടും. ഇത് തിരുത്തുക എന്ന് പറഞ്ഞാൽ എനിക്ക് വിഷ്വൽ എഡിറ്റർ കിട്ടും. മൂലരൂപം തിരുത്തുക എന്ന് പറഞ്ഞാൽ എനിക്ക് വിക്കി എഡിറ്റർ കിട്ടും.
അപ്പൊ എനിക്ക് രണ്ടിലും ഒരേ സമയം സ്വിച്ച് ചെയ്യാം, അങ്ങോട്ടും ഇങ്ങോട്ടും പോയി തീരുത്താം. എനിക്ക് ബെസ്റ്റ് ഓഫ് ദി ബോത്ത് വേൾഡ്സ്, രണ്ട് ലോകത്തിലെ പ്രധാനപ്പെട്ട സുന്ദരമായ കാര്യങ്ങൾ കിട്ടും എന്നുള്ളതാണ് എൻ്റെ ഒരു സംഗതി. അപ്പൊ ചില സാധനങ്ങളിൽ വിഷ്വൽ എഡിറ്റർ ആണ് ബെസ്റ്റ്, ചില സാധനങ്ങൾക്ക് വിക്കി എഡിറ്റർ ആണ് ബെസ്റ്റ്. പ്രത്യേകിച്ച് ടെംപ്ലേറ്റ് ഡാറ്റ ഒക്കെ എഡിറ്റ് ചെയ്യാനായിട്ട് വിഷ്വൽ എഡിറ്റർ ഇപ്പോഴും മെച്ചുറായി വരുന്നേ ഉള്ളൂ. ടെംപ്ലേറ്റ് ഡാറ്റ വിക്കി എഡിറ്ററിൽ ചെയ്യുന്നതാണ് കുറച്ചുകൂടെ എളുപ്പം. നേരെ മറിച്ച് ഇത്തരം കാര്യങ്ങളിൽ ഇപ്പൊ ഗാലറി പാക്കിംഗ്, അതുപോലെ മീഡിയ ചേർക്കാൻ, വീഡിയോയോ ഓഡിയോ ഫയലോ ഒക്കെ ചേർക്കണമെങ്കിൽ, പിന്നെ അതുപോലെ ലിസ്റ്റ് ഫോർമാറ്റ് ചെയ്യണമെങ്കിൽ, അത് ഞാൻ കാണിച്ചു തന്നില്ല, ഇതേപോലുള്ള ലിസ്റ്റ് കൃത്യമായിട്ട് ഫോർമാറ്റ് ചെയ്യണമെങ്കിലൊക്കെ വിഷ്വൽ എഡിറ്റർ ആണ് കുറെ കൺവീനിയന്റ്, വിക്കി എഡിറ്റർ ആണെങ്കിൽ കുറെ അധികം മെനക്കെടേണ്ടി വരും. ഓക്കെ, അപ്പൊ ഇതാണ് വിഷ്വൽ എഡിറ്ററുമായി ബന്ധപ്പെട്ടിട്ട് പറയാനുള്ള ഒരു ഒരു പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത ഒരു സംഗതിയെ പറ്റി പറയാം. അടുത്തത് നമുക്ക് ട്രാൻസ്ലേഷൻ എന്ന് പറയുന്ന ടൂളാണ്. ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത് ഇംഗ്ലീഷ് വിക്കിയിൽ നിന്ന് മലയാളത്തിലേക്കും, മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷിൽ നിന്ന് ഇംഗ്ലീഷിലോട്ടൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സംഗതിയാണത്. നമ്മള് കുറച്ച് ശ്രദ്ധിച്ച് ഉപയോഗിക്കേണ്ട കാര്യമാണ് ഗൂഗിൾ ട്രാൻസ്ലേറ്റ്. ഇതിനകത്ത് പരീക്ഷണാടിസ്ഥാനത്തിലുള്ള സൗകര്യങ്ങൾ അല്ലെങ്കിൽ ബീറ്റ എന്ന് പറയുന്ന സംഗതിയിലാണ് തിരുത്തൽ സംഗതി സമ്പ്രദായം അല്ല. ഇപ്പോ എഴുത്ത് രീതി വ്യത്യാസങ്ങൾ കാണിക്കൽ തിരുത്തൽ സമ്പ്രദായം. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് സംഭാവനകൾ എന്ന് പറയുന്ന സ്ഥലത്തിൽ പോയാൽ പരിഭാഷകൾ എന്ന് പറയുന്ന ഒരു സംഗതി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി വേറെ ഒരു ഇന്റർഫേസ് കിട്ടും. നിലവിലുള്ള വിക്കിപീഡിയയുടെ ഇന്റർഫേസ് പോയിട്ട് വേറൊരു സാധനം വരും. ഇതാണ് ട്രാൻസ്ലേറ്റർ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഒരു ഇംഗ്ലീഷ് ലേഖനം മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാനായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഇന്റർഫേസ് ആണിത്. ഞാൻ എൻ്റെ ഭൂരിഭാഗം ലേഖനവും ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി നിർദ്ദേശങ്ങൾ എന്ന് പറയുന്ന സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ഓൾറെഡി ഉള്ള ഇത് വെച്ചിട്ട് കുറച്ച് നിർദ്ദേശങ്ങൾ അവർ തരും, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ലേഖനം വേണമെങ്കിൽ ഇങ്ങോട്ടേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാം, കുഴപ്പമില്ല. നിങ്ങളുടെ നിങ്ങൾ തിരുത്തിയിട്ടുള്ള നിങ്ങളുടെ ഒരു എഡിറ്റ് ഹിസ്റ്ററി ക്യാച്ച് ചെയ്തിട്ടാണ് അവരത് പറയുക. അതുപോലെ ഇതിപ്പം ഞാൻ കുറച്ച് ഗാലക്സി ഒക്കെ ആയിട്ട് കഴിഞ്ഞ ദിവസമൊക്കെ പോയി എഡിറ്റ് ചെയ്തുകൊണ്ട് മുഴുവൻ ഗാലക്സിയാണ് വന്നിട്ടുള്ളത്. നമുക്ക് ഇതിനകത്ത് നിന്ന് സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഓൾറെഡി നിങ്ങൾക്ക് നിങ്ങൾ പരിഭാഷപ്പെടുത്തി മുഴുവൻ കഴിഞ്ഞിട്ട് പ്രസിദ്ധീകരിച്ചാൽ മതി, ഇടയ്ക്ക് വെച്ച് ഇറങ്ങിപ്പോന്നാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ഇത് വെച്ചിട്ട് വേണമെങ്കിൽ തിരുത്താൻ കഴിയും. ഇതിനകത്ത് ചിലത് പ്രസിദ്ധീകരിച്ചതൊക്കെ ഇതിനകത്ത് ഓൾറെഡി ഇപ്പോഴും കിടപ്പുണ്ട്. ഓക്കെ, ഞാൻ ഇപ്പോൾ എളുപ്പത്തിൽ എടുക്കാൻ പറ്റുന്ന അതൊന്നുമില്ല. ഓക്കെ, കോണ്ടാക്ട് പരിഭാഷ തുടങ്ങുക എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഇത് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ഇവിടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് ആർട്ടിക്കിൾ വരും. അപ്പൊ നിങ്ങൾക്ക് ഇംഗ്ലീഷ് ആർട്ടിക്കിൾ പോയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ വായിച്ചൊക്കെ നോക്കാം. അത് ഓൾറെഡി ഒന്ന് വായിച്ചൊക്കെ നോക്കി ഇത് എനിക്ക് തിരുത്താൻ പറ്റുന്ന ലേഖനമാണോ എന്നുള്ളതൊക്കെ നോക്കിയിട്ട് വേണമെങ്കിൽ തിരുത്തിയാലും മതി. ഇത് കുറച്ചൊരു വലിയ ലേഖനമാണ്, പെട്ടെന്ന് കാണിച്ചു തരാൻ പറ്റുന്ന സാധനമല്ല. മധുര ഡിസ്ട്രിക്ട് എങ്ങനെയുണ്ടാവും? മധുര ഡിസ്ട്രിക്റ്റിനെ പറ്റിയിട്ടാണ് ഈ ഇത്രയും വലിയ ലേഖനമൊക്കെ. നമുക്ക് ഏതാണ്ട് ഒരു ഒന്നൊന്നര മണിക്കൂറൊക്കെ ശ്രമിച്ചു കഴിഞ്ഞാൽ സുഖമായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത് കിട്ടുന്നിടാം. ഞാൻ കുറച്ചൊരു ചെറിയൊരു ലേഖനം എടുക്കാമെന്ന് വിചാരിക്കും. ഓക്കെ, ഇത് ഇത് കുഴപ്പമില്ല. രയ ഉത്തർപ്രദേശ് എന്ന് പറഞ്ഞിട്ട് ഓക്കെ, അപ്പൊ ഞാൻ മധുര ഡിസ്ട്രിക്ട് വിടുന്നു. അപ്പൊ ഞാൻ എനിക്ക് ഈ ഇംഗ്ലീഷ് ടൈറ്റിൽ കിട്ടി. അപ്പൊ ഇത് ഞാൻ കോപ്പി ചെയ്തെടുക്കുന്നു. ഇവിടെ ഞാൻ പുതിയ പരിഭാഷ കൊടുക്കുന്നു, സംഭവം കൊടുക്കുന്നു. റയ ഉത്തർപ്രദേശ് പരിഭാഷ തുടങ്ങുക. ഞാൻ ഇപ്പോൾ ഇത് ട്രാൻസ്ലേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നില്ല, ഞാൻ അതെൻ്റെ ഹിസ്റ്ററിയിൽ ഇട്ടിട്ട് ഞാൻ പിന്നീടാണത് ഇത് ചെയ്യുന്നത്. ഓക്കെ, റയ ഉത്തർപ്രദേശ് എന്ന് പറയുന്നു. ഇവിടെ നിങ്ങൾ മൗസ് മൂവ് ചെയ്യുന്നതനുസരിച്ച് ഇപ്പുറത്ത് അത് ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചു തരും ഏത് ഭാഗത്താണ് നിങ്ങൾ ഈ മൗസ് കൊണ്ട് വെക്കുന്നത് കാണിച്ചു തരുന്നത്. ടെംപ്ലേറ്റ് മാത്രമാണ്, ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത്
ഓട്ടോമാറ്റിക്കലി ഗൂഗിൾ ട്രാൻസ്ലേറ്റ് പോയിട്ട് ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ഉപയോഗിച്ച് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ട് അതിൻ്റെ ഫൈനൽ ഔട്ട്പുട്ട് നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരും. ഈ ടെംപ്ലേറ്റുകൾ ട്രാൻസ്ലേറ്റ് ചെയ്യാനുള്ള ഇത് ഇപ്പോൾ വന്നിട്ടില്ല. ഭാവിയിൽ ടെംപ്ലേറ്റുകൾ ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടി വരികയും ഇല്ല, എല്ലാം വിക്കിഡാറ്റ തന്നെ ആയിരിക്കും വരിക. അപ്പോൾ അതുകൊണ്ട് അല്ല, ഇപ്പം ഇവിടെ ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. രായ ഒരു പട്ടണമാണ്, അത് നഗർ പഞ്ചായത്തിൽ മധുർ ജില്ലയിലെ സംസ്ഥാന എന്ന ഉത്തർപ്രദേശ്. ഇങ്ങനെയാണ് അത് വന്നിട്ടുള്ളത്. പക്ഷേ ആക്ച്വലി ഈ ടെക്സ്റ്റ് നമുക്ക് ഈ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെയല്ല വരണ്ടേ. ഇത് ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ, ഉത്തർപ്രദേശിന് ഓൾറെഡി ലിങ്ക് വന്നിട്ടുണ്ട്, സംസ്ഥാനം എന്ന് പറയുന്നത് കൃത്യമായിട്ട് ലിങ്ക് ആയിട്ടുണ്ട്, പക്ഷേ നഗർ പഞ്ചായത്ത് കണ്ടുന്നില്ല, മധുർ ജില്ലേനെ പറ്റിയും ഇല്ല. ഓക്കെ, ആണ് ഇപ്പൊ ജിയോഗ്രഫി, അതുപോലെ ഭൂമിശാസ്ത്രം പോയി കഴിഞ്ഞാൽ രായ സ്ഥിതി, ഇതിന്റെ ശരാശരി ഉയരം 175 ആണ്, എം 574 അടി. ഇങ്ങനെ പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞാൽ, ഇപ്പം ഇങ്ങനെ പ്രസിദ്ധീകരിക്കുന്ന ഒത്തിരി ലേഖനം മലയാളത്തിൽ വരുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള ലേഖനങ്ങൾ കണ്ടുപിടിക്കാനും അത് ഒഴിവാക്കാനും വേണ്ടിയിട്ട് നമ്മളൊരു നയം ഉണ്ടാക്കാനുള്ള ഒരു ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിൽ കുറച്ച് ക്ലിക്കുകൾ മാത്രം ചെയ്തിട്ട് പ്രസിദ്ധീകരിക്കുക അടിച്ചു വിടുമ്പോൾ അങ്ങനെ വരുന്ന ലേഖനങ്ങളെ നമുക്ക് സ്വീകരിക്കാൻ പറ്റത്തില്ല. പ്രത്യേകിച്ച് ഒരു വിജ്ഞാനകോശമായതുണ്ട്. അപ്പൊ അത് കൈകാര്യം ചെയ്യാൻ വേണ്ടി നമ്മൾ കുറച്ച് പണികൾ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ അത് അപ്പൊ നിങ്ങൾ ഒരിക്കലും ഇങ്ങനെ തന്നെ ചെയ്യും. ഓക്കെ, നിങ്ങൾ ഒരിക്കലും ഇങ്ങനെ ചെയ്യാതിരിക്കുക. നിങ്ങൾ വളരെ ഇത് കൃത്യമായിട്ട് വായിച്ചു നോക്കി ഇപ്പുറത്ത് തന്നെ ട്രാൻസ്ലേറ്റ് ചെയ്ത് ചില ലേഖനങ്ങളിൽ ബൈ ചാൻസിൽ നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ വളരെ കൃത്യമായിട്ട് കിട്ടും. ഇത് ട്രാൻസ്ലേറ്റ് ഇപ്പം ഞാൻ ഇതിപ്പോൾ പകുതിക്ക് വെച്ച് നിർത്തുവാണ്. ഞാൻ തിരിച്ചു പോയാലും ഇത് എൻ്റെ ഒരു ട്രാൻസ്ലേറ്റ് ലിസ്റ്റിൽ കിടക്കും. ഭാവിയിൽ എപ്പോഴെങ്കിലും വന്നിട്ട് എനിക്ക് കൃത്യമായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത് എല്ലാം റെഡി ആയതിനു ശേഷം ഇവിടെ പ്രസിദ്ധീകരിക്കുക കൊടുത്താലും മതി. ഇപ്പം ഇപ്പൊ ഇതാണോ എന്നെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പരിഭാഷകളിൽ അത് ഇവിടെ കിടക്കും. വീണ്ടും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് അവിടെ നിന്ന് ഇതിനുള്ളിലേക്ക് വരും. ഇവിടെയും നിങ്ങൾക്ക് ചെറിയൊരു എഡിറ്റർ ഇപ്പുറത്ത് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇവിടെ ഇതിപ്പം പട്ടണം എന്ന് പറയുന്ന അതിനകത്ത് ലിങ്ക് കൊടുക്കണമെങ്കിൽ ഞാൻ ഇവിടെ പട്ടണം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ലിങ്ക് കൊടുക്കാം. ആണോ പട്ടണമാണ് എന്നുള്ളത് ഇല്ല, പട്ടണം ആണോ പട്ടണം എന്ന് പറയുമ്പോൾ ഇവിടെ പട്ടണം എന്ന് പറയുന്ന സാധനം ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ലിങ്ക് വരും. ആണോ പട്ടണം എന്ന് പറയുന്ന ലേഖനത്തിലേക്ക് ലിങ്ക് വരും. ഇവിടെ നിങ്ങൾക്ക് ലിസ്റ്റ്, അതുപോലെ അഡീഷണൽ റെഫറൻസ് കൊടുക്കാനുള്ള ടൂള്, ഇവിടെ തന്നെ അഡീഷണൽ റെഫറൻസ് കൊടുക്കാം. പിന്നെ അങ്ങനെ ചിത്രങ്ങൾ, ഫലകം, പട്ടിക, അങ്ങനെ കുറച്ച് സാധനങ്ങൾ ചേർക്കാനുള്ള ഒരു ചെറിയ എഡിറ്റർ ഇവിടെ റൈറ്റ് സൈഡിലുണ്ട്. അപ്പം ഇത് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് ട്രാൻസ്ലേഷൻ നടത്താൻ പറ്റും. ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിലേക്ക് മാത്രമല്ല, മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷിലേക്കും ട്രാൻസ്ലേറ്റ് ചെയ്യാം. മലയാളത്തിലുള്ള ലേഖനം ഇംഗ്ലീഷിലില്ലെങ്കിൽ ഇംഗ്ലീഷ് വിക്കിയിൽ ചെന്നിട്ട് ഈ ട്രാൻസ്ലേറ്റർ എടുത്തിട്ട് നിങ്ങൾക്ക് തിരിച്ച് അങ്ങോട്ടേക്കും ട്രാൻസ്ലേറ്റ് ചെയ്യാം. ഇതിന്റെ അകത്ത് ഉള്ള ഒരു സംഗതി സംശയം ചോദിക്കാൻ പറ്റുമോ? ആ ചോദിച്ചോളൂ, പറഞ്ഞോളൂ, ചോദിക്കാം. വൺസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ഒരു ട്രാൻസ്ലേഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ വേറെ ആർക്കെങ്കിലും അത് കാണാൻ പറ്റില്ല? ഇല്ല, പറ്റില്ല. നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ട്രാൻസ്ലേഷൻ വേറെ ആൾക്കാർക്ക് കാണാൻ കഴിയത്തില്ല. അതുമല്ല, ചിലപ്പോ വേറെ ഒരാൾ അതിന് മുമ്പ് കയറി ട്രാൻസ്ലേറ്റ് ചെയ്ത് പ്രസിദ്ധീകരിച്ചു പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് പ്രശ്നത്തിലും വിടും. ഞാൻ അങ്ങനത്തെ ഒരു ഉദാഹരണം ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ സ്റ്റൗ എന്ന് പറയുന്ന ലേഖനം ഞാൻ തുടങ്ങാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് അത് ആവശ്യം വേണ്ട ലേഖനങ്ങളിൽ പെടുന്ന ഒരു ലേഖനമാണ്. ഈ ഒരു ലേഖനം കൂടി എഴുതിയാൽ ഒരു വലിയ ലിസ്റ്റ് തീരും. അപ്പൊ അത് വെച്ചിട്ടാണ് ഞാൻ ഈ സ്റ്റൗ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ഇരുന്നത്. അപ്പൊ എന്റെ ഒരു സ്വഭാവം വെച്ച് ഇംഗ്ലീഷ് വിക്കിപീഡിയയിൽ അത്യാവശ്യം നന്നായി ഭംഗിയായി എഴുതിയിരിക്കുന്ന ഒരു ലേഖനം മലയാളത്തിൽ രണ്ടു വരി എഴുതിയിട്ട് അവസാനിപ്പിക്കുക എന്നുള്ള രീതിയിൽ അത് ശരിയാവില്ലോ എന്ന് വിചാരിച്ച് ഞാനിങ്ങനെ എനിക്ക് കിട്ടുന്ന സമയങ്ങളിലായിട്ട് ഞാൻ ഇങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് പൊക്കോണ്ടിരിക്കുകയാണ്. ഇത് ഭയങ്കര വലിയ ലേഖനമാണ്. അപ്പോൾ ഇതിങ്ങനെ ഇനി ഇത്രയും കൂടെയാണോ ഉള്ളൂ, ഈ ഒരു ബ്ലോക്കും കൂടെ തീരാനുള്ളൂ. അപ്പൊ ഈ ഇത്രയും വരെ ഞാനിത് ചെയ്ത് കഴിഞ്ഞ് ഒരു ദിവസം ഞാൻ നോക്കുമ്പോൾ ഇവിടെ നമുക്ക് മലയാളം വിക്കിപീഡിയയിൽ സ്റ്റൗ എന്ന് പറയുന്ന ഒരു ലേഖനം എഴുതിയിട്ടുണ്ട്.
ലേഖനം മാറ്റാം എന്ന് പറയുന്ന ഒരു ലേഖനം എഴുതിയിട്ടുണ്ട്. അപ്പം ഈ ലേഖനം ഇങ്ങനെയാണുള്ളത്. ഇത് ഇതിന്റെ നാൾ വഴി എടുത്തു കഴിഞ്ഞാല് നിങ്ങൾക്ക് കാണാൻ പറ്റും. യൂസഫ് വേണല എന്ന് പറയുന്നയാള് തുടങ്ങി വെച്ചൊരു ഒരു ലേഖനമാണ്. അപ്പൊ ഇത്രയേ ഉള്ളൂ. അപ്പൊ ഇപ്പൊ ഇനി ഞാൻ പ്രസിദ്ധീകരിച്ച ഇതിന്റെ മുകളിൽ കൂടിയാവും. അപ്പൊ ഇതിനകത്ത് ഇനിയിപ്പോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സെന്റൻസുകൾ മുഴുവൻ വായിച്ചു നോക്കിയിട്ട് എന്റെ ട്രാൻസ്ലേഷൻ ഞാൻ അവിടെ അപ്ഡേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ആ ടെക്സ്റ്റ് ഞാൻ ഇവിടെ കോപ്പി പേസ്റ്റ് ചെയ്യുകയോ ചെയ്തുകൊണ്ട് ഈ ലേഖനത്തിനെ നന്നാക്കി എടുക്കാനേ പറ്റുള്ളൂ. അങ്ങനെ ഒരു പ്രശ്നമുണ്ടോ എന്നാണ് ഞാൻ ആ ട്രാൻസ്ലേഷൻ തൽക്കാലം നിർത്തി വെച്ചിരിക്കുന്നത്. അങ്ങനെയുള്ള ചില പ്രശ്നങ്ങളുണ്ട്. സ്റ്റവ് ഇംഗ്ലീഷിലേക്ക് ഇംഗ്ലീഷ് വിക്കിയായിട്ട് ലിങ്ക് ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് അത് ഇല്ല കണ്ടിന്യൂ ചെയ്യാൻ പോകാം. ഇംഗ്ലീഷ് വിക്കിയിലേക്ക് ലിങ്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഒരുപക്ഷെ നമ്മൾ പ്രസിദ്ധീകരിച്ചിട്ട് വേണമെങ്കിൽ അയാള് അയാളുടെ ലേഖനത്തിൽ പോയിട്ട് മെർജ് റിക്വസ്റ്റ് ഇട്ടിട്ട് വേണമെങ്കിൽ എന്തെങ്കിലും ചെയ്യാം. പക്ഷെ എന്നാലും ആദ്യം ലേഖനം തുടങ്ങിയ ആൾക്കാണ് നമ്മൾ പ്രിവിലേജ് കൊടുക്കുക. പിന്നെ രണ്ടാമത് തുടങ്ങിയ ആള് കുറച്ച് നന്നായി ലേഖനം എഴുതിയിട്ടുണ്ടെങ്കിൽ ആദ്യം എഴുതിയ ആളെ ഇങ്ങോട്ടേക്ക് മെർജ് ചെയ്യുക എന്നുള്ള പണിയാണ് ചെയ്യുക. എന്നാൽ പോലും ആദ്യം എഴുതിയ ആൾക്കാണ് ഒരു പ്രിവിലേജ് കിട്ടുക. അപ്പൊ അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ട്രാൻസ്ലേഷൻ സാധനത്തില്. ഇത് നമ്മുടെ പ്രൈവറ്റ് സ്പേസ് ആണ്, വേറെ ആർക്കും കാണാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ ഒരു പ്രശ്നം ഇതിനകത്ത് നിലനിൽക്കുന്നുണ്ട്. ഇതിനെ രഞ്ജിത്ത പാട്ട് ഇപ്പോ വിക്കിഡേറ്റയായിട്ട് ലിങ്ക് ചെയ്ത സംഭവം വെച്ചാൽ ഒരാളെ ട്രാൻസ്ലേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വേറെ ആളത് ചെയ്യാൻ അവിടെ മോട്ടിവേഷൻ കാണിക്കും. ആള് വേറൊരാൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്, ആളായിട്ട് സഹകരിക്കാൻ പറഞ്ഞ് കാണിക്കും. ആ അതെ, ഒരു നോട്ടിഫിക്കേഷൻ വരും, അത്രേ ഉള്ളൂ. അല്ല ഓൾറെഡി അയാൾ പബ്ലിഷ് ചെയ്ത് പോയെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് നിങ്ങള് ഓൾറെഡി വിക്കിഡാറ്റയിൽ ലിങ്ക് ചെയ്ത് ഡയറക്റ്റ് ലിങ്ക്ഡ് ആണെങ്കിൽ നിങ്ങൾ ഈ പരിഭാഷ തുടങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ പരിഭാഷ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾ അത് എടുക്കുമ്പോൾ ഒരു നോട്ടിഫിക്കേഷൻ അവിടെ കാണിക്കും. പക്ഷെ അത് ഓൾറെഡി ചെയ്തു പോയതിനെ നിങ്ങൾക്ക് ഒന്നും തന്നെ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല. അപ്പൊ ഞാൻ ഇതിപ്പം ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിലാണ് അയാൾ അത് പബ്ലിഷ് ചെയ്തത്. അപ്പൊ ഇനിയിപ്പം ഞാൻ ഇതിന്റെ ട്രാൻസ്ലേഷനിൽ അയാളെ എഴുതി ഇതും കൂടെ ചേർത്ത് മാറ്റം വരുത്തി റെഡി ആക്കിയിട്ട് ഈ ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്യാന്നാണ് ഞാൻ വിചാരിക്കുന്നത്. യൂഷ്വലി ഈ ട്രാൻസ്ലേഷൻ ടൂൾ അത് പബ്ലിഷ് ചെയ്യാൻ സമ്മതിക്കത്തില്ല, നിങ്ങൾ ഫോഴ്സ് ഓവർ റൈഡ് കൊടുത്ത് ആണ് അത് പബ്ലിഷ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ അതിനകത്തൊരു പ്രശ്നം എന്ന് വെച്ചാൽ അയാളുടെ സ്റ്റൗവും എന്റെ സ്റ്റൗവും തമ്മിൽ ഹെഡിങ്ങിൽ ചെറിയൊരു വ്യത്യാസം വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് വേണമെങ്കിൽ അത് പബ്ലിഷ് ചെയ്തിട്ട് മെർജ് റിക്വസ്റ്റ് ഒക്കെ ഇടാം. എന്നാലും യൂഷ്വലി ആദ്യം പബ്ലിഷ് ചെയ്ത ലേഖനത്തിനാണ് പ്രിവിലേജ് കിട്ടുക. ഇതിപ്പോ ഞാൻ അറിയുന്നില്ല ഈ ഈ ഹെഡിങ് ഇങ്ങനെയാണല്ലോ. ഞാൻ ഇതിന്റെ ഈ ലെഫ്റ്റിലെ ഈ സിമ്പൽ ഇല്ലാത്ത രീതിയിലാണ് സ്റ്റൗ എന്ന് എഴുതുന്നതെങ്കിൽ വേറെ യു ആർ എൽ ആയിരിക്കും വരിക. അപ്പം രണ്ട് ലേഖനമായി. അപ്പൊ എന്നിട്ട് വേണമെങ്കിൽ അതിനൊരു മെർജ് റിക്വസ്റ്റ് ഒക്കെ ഇടാവുന്നതേ ഉള്ളൂ. പക്ഷെ അത് യൂഷ്വലി അങ്ങനെ നമ്മള് ഒരു എത്തിക്സ് എന്ന് പറയുന്ന സാധനം നമ്മൾ അങ്ങനെ ചെയ്യാറില്ല. ഓക്കെ, ഇതിനകത്ത് ഇതിന്റെ ഒരു ഫാന്റാസ്റ്റിക് ഭാഗം എന്ന് പറയുന്ന സ്ഥിതി വിവര കണക്കുകൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഞെട്ടിക്കുന്ന ഒരു കണക്കാണ് ഇവിടെ വരുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഈ ഒരു ടൂള് കൊണ്ട് മാത്രം ഈ ഒരു ടൂള് ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ട് മാത്രം വിവിധ വിക്കികളിൽ ഉണ്ടായ അതിഗംഭീരമായ വളർച്ച നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും. ഇത് കണ്ടോ, 2015 ഇത് തുടങ്ങിയത്. ഇത്രയും പരിഭാഷകൾ ഇതിനകത്ത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് മൊത്തത്തില്. കഴിഞ്ഞ ആഴ്ച മാത്രം ഏതാണ്ട് 4000 പരിഭാഷകൾ വന്നിട്ടുണ്ട്. മലയാളത്തിലേക്കുള്ള പരിഭാഷകളാണ് ഈ കാണുന്നത്. ഒബിയസ്ലി ഇംഗ്ലീഷ് എന്നുള്ള ഒരുപാടധികം ലേഖനങ്ങൾ ഇങ്ങോട്ട് ട്രാൻസ്ലേഷൻ വളരെ വലിയ രീതിയിൽ നടക്കുന്നുണ്ട്. അപ്പൊ ഓക്കെ, ഇത് മലയാളത്തിലുള്ള പരിഭാഷയുടെ ഒരു ഒരു ഗ്രാഫാണ് ഈ കാണുന്നത്. ഇത് ആഴ്ച തോറും ഗ്ലോബലി ഉള്ള പരിഭാഷ ആണ്. അപ്പൊ ഇത്രയും വലിയ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കി
നിൽക്കുന്ന ഒരു ടൂളാണ് ഇത്, ഉള്ളടക്ക പരിഭാഷ എന്ന് പറയുന്നത്. സന്തോഷ് തോട്ടിങ്ങിലാണ് ഈ പ്രോജക്റ്റ് തുടങ്ങിയത്. അദ്ദേഹം ആയിരുന്നു ഇതിന്റെ പ്രോജക്ട് ലീഡർ. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് അഭിമാനിക്കാം, നമ്മള് മലയാളം വിക്കിപീഡിയയിൽ അല്ലെങ്കിൽ മലയാളം വിക്കിപീഡിയയിൽ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ മലയാളത്തിൽ നിന്നുള്ള ഒരു എഞ്ചിനീയർ ലോകത്തിലെ അനേകം ഭാഷകളിൽ ഇത്രയധികം വലിയ ഇമ്പാക്ട് ഉണ്ടാക്കുന്ന ഒരു വലിയ പ്രോജക്റ്റിന്റെ ഭാഗമായി മാറി എന്ന് പറഞ്ഞു. ഓക്കെ, ഇതിന്റെ ബാക്കി ഡീറ്റെയിൽസ്, ഈ സംവിധാനത്തിനെ കുറിച്ച് കൂടുതൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മീഡിയ വിക്കിയില് ഉള്ള ആ പേജിലേക്ക് നിങ്ങൾക്ക് പോകാൻ പറ്റും. അവിടെ എന്തെങ്കിലും സംശയം ചോദിക്കാനോ ബഗ്ഗുകൾ റിപ്പോർട്ട് ചെയ്യാനോ മറ്റു കാര്യങ്ങൾ ചെയ്യാനോ ഒക്കെ ഉണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് അത് ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്യാം. ഓക്കെ, ഇത്രയുമാണ് ട്രാൻസ്ലേഷൻ എന്ന് പറയുന്ന ടൂളിനെ പറ്റിയിട്ട് പറയാനുള്ളത്. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് വ്യക്തമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ ഓക്കെ, ആ ശരി. ഇനി അടുത്ത ടൂളിനെ പറ്റിയിട്ട് ആണ് ഞാൻ പറയാൻ പോകുന്നത്. അത് കുറച്ചും കൂടെ ഓട്ടോ എഡ് വിക്കി എഡ് എന്ന് പറയുന്ന വിക്കി എഡ് കുറച്ച് അഡ്വാൻസ്ഡ് ആയ ടൂളാണ്, അത് നമുക്ക് പിന്നീട് പരിചയപ്പെടാൻ കഴിയും. ഓട്ടോ എഡ് എന്ന് പറയുന്ന ടൂളിനെ പറ്റി പറയാം. പക്ഷെ ഈ ഓട്ടോ എഡ് എന്ന് പറയുന്ന ടൂൾ ഇപ്പൊ കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് എനിക്ക് നന്നായി. ഇപ്പൊ നിങ്ങൾക്ക് ഈ സ്ക്രീന് കാണാൻ പറ്റുന്നുണ്ടെന്ന് തോന്നുന്നു. ഇത് എന്റെ കോമൺ ജെ എസ് എന്ന് പറയുന്ന ഫയലാണ്. ഞാൻ ഉപയോഗിക്കുന്ന ജാവാ സ്ക്രിപ്റ്റുകളുടെ ഒരു ഒരു ലിസ്റ്റാണ് ഈ കാണുന്നത്. പലതും ഞാൻ പരീക്ഷ നോക്കുന്നതാണ്. ചിലതൊക്കെ ഞാൻ ഇടയ്ക്ക് എനേബിൾ ചെയ്യാറുള്ളൂ, ചിലത് കുറെ എണ്ണമൊക്കെ കമന്റ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. എല്ലാ ആൾക്കാരുടെയും കോമൺ ജെ എസ് നിങ്ങൾക്ക് കാണാം കേട്ടോ. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട കുറെ ആൾക്കാരുടെ കോമൺ ജെ എസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് ടൂൾ ഇതുപോലെ കിട്ടും. ഞാനിവിടെ ഓട്ടോയിട്ട് ഞാനിപ്പം ഡിസേബിൾ ചെയ്ത് വെച്ചേക്കാം. ഇംഗ്ലീഷ് വിക്കിപീഡിയയിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു ടൂളാണിത്, ഓട്ടോയിട്ട് എന്ന് പറയുന്നത്. ഇവിടെ പോയി കഴിഞ്ഞാൽ അതിന്റെ ജാവാസ്ക്രിപ്റ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് കണ്ട് നിങ്ങൾ ആരും പേടിക്കേണ്ടതില്ല. ഇത് എല്ലാം ടാബ് ഷെയർ ചെയ്തിട്ടില്ല. ആ ഓക്കെ ഓക്കെ, ഒരു സെക്കൻഡ്, ഞാൻ ഈ പ്രസന്റേഷൻ ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് ഞാൻ ആ ടാബ് ഷെയർ ചെയ്യാം. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റുന്നു തോന്നുന്നു അല്ലേ? ഹലോ, കാണാൻ പറ്റുന്നില്ലേ? ഓ ഓക്കെ, ഇപ്പോഴാണ് പ്രസന്റിങ് വന്നത്. ഓക്കെ ഓക്കെ, പ്രസന്റിങ് വരുന്നേ ഉള്ളൂ, പ്രസന്റിങ് വരുന്നേ ഉള്ളൂ. അതൊന്നും ഓക്കെ, ഇപ്പൊ കാണാൻ പറ്റുന്നില്ലേ? കാണാം. ആ ആ, ഇതാണ് ഓട്ടോ എഡ് എന്ന് പറയുന്ന ടൂള്. ഇത് ഇംഗ്ലീഷ് വിക്കിപീഡിയയിൽ ഉള്ള ഒരു ടൂളാണിത്, വിക്കിപീഡിയ ഓട്ടോ എഡ് കംപ്ലീറ്റ് ഡോട്ട് ജെഎസ് എന്ന് പറയുന്നത്. ഈ ഈ ടൂൾ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഓട്ടോ എഡ് എന്ന് പറയുന്ന പേജിലോട്ട് പോയാൽ നിങ്ങൾക്ക് ഇതിന്റെ ഡീറ്റെയിൽസ് കാണാൻ പറ്റും. എന്താണ് ഓട്ടോ എഡ് എന്ന് പറയുന്നത്? ഇതൊരു യൂസർ സ്ക്രിപ്റ്റ് ആണ്. ജാവാസ്ക്രിപ്റ്റുകളുടെ യൂഷ്വലി ഉള്ള പേരുകളാണ് യൂസർ സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. എങ്ങനെയാണ് ഇത് ഇൻസ്റ്റാൾ ചെയ്യുക? കസ്റ്റമൈസേഷൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ബേസിക് ആയിട്ടുള്ള എഡിറ്റിംഗ് എന്തൊക്കെ ചെയ്യുന്നത്? ഓട്ടോ എഡ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഉള്ള ഒരു ഓട്ടോമാറ്റിക് ഫോർമാറ്റിംഗ് ടൂളാണ്. ഓട്ടോമാറ്റിക് ഫോർമാറ്റർ എന്ന് പറയുന്ന ഒരു ടൂളാണ്. വെച്ചാൽ നിങ്ങൾ വിക്കി എഡിറ്റർ ഉപയോഗിക്കുമ്പോൾ മൂലരൂപം തിരുത്തുക എന്ന് പറയുന്ന അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓട്ടോ എഡ് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിനകത്തുള്ള കുറച്ച് സ്പേസുകൾ, കുറച്ച് മിസ്സിംഗ് ആയിട്ടുള്ള ചില ടെക്സ്റ്റുകൾ അല്ലെങ്കിൽ ചില ക്ലോസിംഗ് ബ്രാക്കറ്റുകൾ, അങ്ങനെ ആ നിങ്ങൾ ഉള്ള ആ വിക്കി ടെക്സ്റ്റിൽ എന്തെങ്കിലും ഒരു ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കറക്റ്റ് ചെയ്ത് തരാനായിട്ട് ഉള്ള ഒരു യൂസർ സ്ക്രിപ്റ്റാണ് ഈ ഓട്ടോ എഡ് എന്ന് പറയുന്ന സ്ക്രിപ്റ്റാണ്. ഇത് ഇവർ പ്രത്യേകിച്ച് ഇത് ഇംഗ്ലീഷ് വിക്കിപീഡിയയ്ക്ക് വേണ്ടിയിട്ട് എഴുതിയിട്ടുള്ളതാണ്. നമ്മൾ മലയാളം വിക്കിപീഡിയയിൽ അതിൻ്റെ ഇടക്കൂടെ കയറി ഉപയോഗിച്ച് നോക്കുന്നതാണ്. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഈ ടൂള് ഉപയോഗിക്കുമ്പോൾ കുറച്ച് സൂക്ഷിക്കണം. അത് വരുന്ന എഡിറ്റ് എന്തൊക്കെയാണെന്നുള്ളത് അതിൻ്റെ ഡിഫ് കാണാൻ പറ്റും നിങ്ങൾക്ക്. ആ ഡിഫ് നോക്കിയിട്ട് സംഗതി കാര്യങ്ങളൊക്കെ ഓക്കെ ആണെങ്കിൽ മാത്രമേ പബ്ലിഷ് ചെയ്യാവുള്ളൂ. ഈ ഞാൻ വീണ്ടും പറയുന്നു, ഈ യൂസർ സ്ക്രിപ്റ്റുകളിലെല്ലാം തന്നെ പലതരത്തിലുള്ള എഡിറ്റ് വരുത്തുന്നുണ്ട്. സേവ് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ അത് ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് തന്നെയാണ് ഉത്തരവാദിത്വം. ബ്ലോക്ക് കിട്ടിക്കഴിഞ്ഞിട്ട് പിന്നെ എന്നെ പറഞ്ഞിട്ട് കാര്യമില്ല.
ഞാൻ ഓട്ടോ ആയിട്ട് തൽക്കാലം എനേബിൾ ചെയ്യാം. ഓക്കെ ശരി, ഇനി ഞാൻ ഒരു ആർട്ടിക്കിളിലോട്ട് പോയാല് കെ പരമേശ്വര പിള്ള മിക്കവാറും മലയാളത്തില്. ഓക്കെ, കെ ജി പരമേശ്വര പിള്ള. കെ ജി പരമേശ്വര പിള്ളേനെ നമുക്ക് മൂന്ന് രൂപം തിരുത്തുക എന്ന് പറയുന്ന ആ സംഗതി എടുക്കുന്നു. ഇവിടെ മിക്കവാറും ഇത് കാണിക്കാൻ സാധ്യതയില്ല, കാരണം അതാ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട്. ഇവിടെ ഓട്ടോ എഡ് കൂടുതൽ എന്ന് പറയുന്ന മെനുവിൽ ഓട്ടോ എഡ് എന്ന് പറയുന്ന ഒരു ലിങ്ക് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഓട്ടോ എഡിന് ഓട്ടോ എഡ് എന്ന് പറയുന്നത് റൺ ഓട്ടോ എഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ റൺ ഓട്ടോ എഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഒരു ഒരു ജാവാ സ്ക്രിപ്റ്റ് ആണ്, അത് ഓട്ടോമാറ്റിക്കലി അത് എഡിറ്റ് നടത്തും. ഓക്കെ, അത് ഓട്ടോമാറ്റിക്കലി എഡിറ്റ് നടത്തി കഴിഞ്ഞിട്ട് ഉള്ള ഡിഫ് ആണ് ഈ കാണുന്നത്. ഇത് ഓട്ടോ എഡ് എന്ന് പറയുന്ന ഈ ടൂള് പോയിട്ട് എഡിറ്റ് ചെയ്ത ഡിഫ്, ഓൾട്ട് എന്ന് പറയുന്ന സാധനത്തിന് ടെക്സ്റ്റ് ഒന്നും ഇല്ല. അതേപോലെ ഇവിടെ റെഫറൻസസ് എന്ന് പറയുന്നതില് ഇവിടെ ഒരു ചെറിയ സ്പേസ് ഇടാനുണ്ട്. ഇവിടെ എന്തൊക്കെ ഇവിടെ എന്തോ ഇവിടെ ഈ കുത്ത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു സ്പേസ് ഉണ്ടായിരുന്നു, അത് കളഞ്ഞു. ഇവിടെ ഈ റെഫറൻസ് കഴിഞ്ഞിട്ട് ഒരു സ്പേസ് ഉണ്ടായിരുന്നു, അത് കളഞ്ഞു. അതുപോലെ ഇവിടെയൊക്കെ സ്പേസ് ഉണ്ടായിരുന്നു, ഇത് കഴിഞ്ഞിട്ട് എവിടെയൊക്കെ സ്പേസ് ഉണ്ടായിരുന്നു അതൊക്കെ കളഞ്ഞത് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഈ ഈ സ്ക്രിപ്റ്റ് നിങ്ങൾക്ക് നിങ്ങൾ ആകെ ജസ്റ്റ് ഒരു ക്ലിക്ക് മാത്രമേ ചെയ്യുന്നുള്ളൂ. ഇതിനകത്ത് ഉള്ള കുറച്ച് വിക്കി ടെക്സ്റ്റ് എററുകൾ ഓട്ടോമാറ്റിക്കലി മാറി കിട്ടും. ഇവിടെ ക്ലീനിങ് അപ്പ് യൂസിങ് WP ഓട്ടോ എഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ഒരു ഇത് വരും. ഞാൻ ഇതൊരു ചെറിയ തിരുത്താണ്, കാരണം കുറച്ച് എഡിറ്റ് ഒക്കെ അല്ലേ ഉള്ളൂ. മാറ്റങ്ങൾ പ്രസിദ്ധീകരിക്കുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വിക്കിപീഡിയ എഡിറ്റ് ആവും. ആക്ച്വലി കെ ജി പരമേശ്വരൻ പിള്ള എന്ന് പറയുന്ന ഈ ലേഖനത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഒന്നും കാണില്ല, പക്ഷെ വിക്കി ടെക്സ്റ്റിൽ ചില ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ അത് ഓട്ടോ ആയിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ ചെയ്യാം. നിങ്ങൾക്ക് ഒരു പണിയും ഇല്ല, വിക്കിപീഡിയ എഡിറ്റ് ചെയ്യാനും താല്പര്യമില്ല, ഇപ്പൊ ലേഖനം എഴുതാനൊരു മൂഡില്ല, വിക്കിപീഡിയയിൽ എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ ചെയ്യാം എന്ന് പറയുന്ന സമയത്ത് വേണമെങ്കിൽ ഓട്ടോ എഡ് ഇട്ടിട്ട് കുറെ പുതിയ ലേഖനങ്ങളിൽ പോവുക, എന്നിട്ട് ഇതുപോലെ ഓട്ടോ എഡ് ഞെക്കി കഴിഞ്ഞാൽ ഇതുപോലെയുള്ള കുറെ എററുകൾ കറക്റ്റ് ചെയ്തിട്ട് അതിന്റെ ഡിഫ് നോക്കി അറിയാം. രഞ്ജി, ആ ഓട്ടോ എഡ് എല്ലാ എല്ലാ ലേഖനത്തിലും കിട്ടുന്നില്ലല്ലോ, എന്തുകൊണ്ടായിരിക്കും? ഓട്ടോ എഡ് അതായത് അതൊരു ജാവാസ്ക്രിപ്റ്റ് ടൂളാണ്, അപ്പൊ അതുകൊണ്ട് അത് ചിലപ്പോഴാണ് അത് ലോഡാവുക. ലോഡായില്ലെങ്കിൽ നിങ്ങൾ ബ്രൗസർ ഒന്നും കൂടെ ഫോഴ്സ് റീലോഡൊക്കെ കൊടുക്കേണ്ടി വരും. അതായത് ഇംഗ്ലീഷ് വിക്കുന്ന ഇങ്ങോട്ടേക്ക് ലോഡ് ചെയ്യുന്ന ഒരു സ്ക്രിപ്റ്റ് ആയതുകൊണ്ട് അത് കുറച്ച് ചില സമയങ്ങളിൽ കുറച്ച് പ്രശ്നം നേരിട്ടിട്ടാണ് അത് ലോഡാവുക. അപ്പോൾ ഇതാണ് ഓട്ടോ എഡ് എന്ന് പറയുന്ന സ്ക്രിപ്റ്റ്. വളരെ രസകരമായ സ്ക്രിപ്റ്റ് ആണ്. ഇംഗ്ലീഷ് വിക്കിപീഡിയയിൽ കുറച്ചുകൂടെ നന്നായിട്ട് പ്രവർത്തിക്കും, പക്ഷേ ഇംഗ്ലീഷ് വിക്കിപീഡിയയിൽ തെറ്റുകളുടെ എണ്ണം താരതമ്യേന കുറവാണ്. കുറച്ചുകൂടി ലോ ട്രാഫിക് ഉള്ള ലേഖനങ്ങളിൽ പോയി കഴിഞ്ഞാൽ കുറച്ചെണ്ണം ഒക്കെ കിട്ടും. രഞ്ജിത്തേട്ടാ, ഓട്ടോ എഡ് എനേബിൾ ചെയ്യുന്ന ഒന്നുകൂടെ ഒന്ന് കാണിച്ചുതരാമോ? ഓട്ടോ എഡ് എനേബിൾ ചെയ്യുന്നത് നിങ്ങൾക്ക് ഇതാ ഈ പേജിൽ പോയാലേ, വിക്കിപീഡിയ ഓട്ടോ എഡ് എന്ന് പറയുന്ന ഈ പേജ് പോയാൽ നിങ്ങൾക്ക് അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടും. ഇംഗ്ലീഷ് വിക്കിപീഡിയയിലാണ് ഈ ടൂളുള്ളത്. ഇവിടെ കണ്ടോ ഇമ്പോർട്ട് സ്ക്രിപ്റ്റ്, ഇമ്പോർട്ട് സ്ക്രിപ്റ്റ് വിക്കിപീഡിയ ഓട്ടോ എഡ് ബേസിക് ഡോട്ട് JS എന്ന് പറയുന്ന ഈ ഒരു ടെക്സ്റ്റ് ആണ് കൊണ്ട ചേർക്കേണ്ടത്. നിങ്ങൾ ഇംഗ്ലീഷിലാണെങ്കിൽ, മലയാളത്തിലോ വേറെ വിക്കിയിലോ ആണെങ്കിൽ ഇംഗ്ലീഷ് വിക്കിപീഡിയ ഇങ്ങോട്ടേക്ക് ഇമ്പോർട്ട് ചെയ്യണം എന്നുള്ള രീതിയിലാണ് ആ സാധനം ചേർക്കേണ്ടത്. ഇത് തന്നെ വിവിധ കഷ്ണങ്ങളുണ്ട് കേട്ടോ. ഇതിന് ബേസിക് എന്ന് പറയുന്ന ഒരു ഫങ്ഷണാലിറ്റി ഉണ്ട്, ഫോർമാറ്റർ മാത്രം എനേബിൾ ചെയ്യാം. വിക്കി ചെക്കർ എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഉണ്ട്, കംപ്ലീറ്റ് എന്ന് പറഞ്ഞ ഫുൾ ഓട്ടോ എഡ് എനേബിൾ ചെയ്യാം. അപ്പൊ ഓരോന്നിലുള്ള ഫീച്ചേഴ്സ് ആണ് ഈ കാണുന്നത്, എന്തൊക്കെ നടക്കും എന്തൊക്കെ നടക്കില്ല, എവിടെയൊക്കെ എനേബിൾഡ് ആണ്. അപ്പൊ ഇതൊക്കെ ഒന്ന് വായിച്ച് മനസ്സിലാക്കി ഇതിനെപ്പറ്റി ഒരു കൃത്യമായ ധാരണ ഉണ്ടാക്കിയിട്ട് മാത്രമേ ഈ സ്ക്രിപ്റ്റ് ഉപയോഗിക്കാവുള്ളൂ. ഇത് എനേബിൾ ചെയ്യുന്നത് വളരെ എളുപ്പമാണ്, ക്രമീകരണങ്ങളിൽ പോവുക.
ക്രമീകരണങ്ങളിൽ പോയിട്ട് നിങ്ങളുടെ ക്രമീകരണങ്ങളിൽ പോവുക, നിങ്ങളുടെ ദൃശ്യരൂപം എന്ന് പറയുന്ന ടാബ് എടുക്കുക. ഓക്കെ, ദൃശ്യരൂപത്തിൽ പോയിട്ട് ദൃശ്യരൂപങ്ങളിൽ എല്ലാ ദൃശ്യരൂപങ്ങൾക്കുമായി പങ്കുവെക്കപ്പെട്ട സി എസ് എസ്, ജെ എസ് എൻ, ജാവാ സ്ക്രിപ്റ്റ് എന്ന് പറയാ. അവിടെ സ്വന്തം ജാവാ സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ലിങ്ക് ഉണ്ടാവും. മിക്കവാറും പേർക്കത് ഒരു റെഡ് ലിങ്ക് ആയിരിക്കും. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു കോമൺ ജെ എസ് എന്ന് പറയുന്ന ഫയലിലേക്കാണ് വരിക. ഇവിടെ അവിടെ ഇത് ഓട്ടോ എഡിനെ നമുക്ക് മീഡിയ എം ഡബ്ല്യു ഡോട്ട് ലോഡർ ഡോട്ട് ലോഡ് എന്ന് പറയുന്ന ഒരു സാധനമാണ്. അത് ഓട്ടോ എഡ് ഞാൻ കംപ്ലീറ്റ് ഓട്ടോ എഡ് എനേബിൾ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഉള്ള ഒരു 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 ടെക്സ്റ്റ് അവിടെ കോപ്പി ചെയ്തിട്ട് പേസ്റ്റ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ലൈൻ നിങ്ങൾ അതിനകത്ത് പേസ്റ്റ് ചെയ്തിട്ട് സേവ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങളൊരു ആർട്ടിക്കിൾ റീഫ്രഷ് ചെയ്യുമ്പോഴാണ് ഓട്ടോ എഡ് കിട്ടുക. ഓക്കെ, ഇവിടെ പോയി കഴിഞ്ഞാൽ ഇവിടെ കുറച്ചുകൂടി കൃത്യമായിട്ട് സംഗതി പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണെന്ന് നിങ്ങൾ ഉപയോഗിക്കേണ്ടത്. ഇവിടെ ഒരു ഇംഗ്ലീഷ് വിക്കിപീഡിയയിലാണെങ്കിൽ ജസ്റ്റ് ഇമ്പോർട്ട് സ്ക്രിപ്റ്റ് എന്ന് മാത്രം വിളിച്ചാൽ മതി. വേറൊരു ഇതിലായത് കൊണ്ടാണ് നമ്മൾ ആ ഫുള്ള് യു ആർ എൽ വിളിക്കേണ്ടി വരും. ഇ എൻ ഡോട്ട് വിക്കിപീഡിയ ഡോട്ട് ഒ ആർ ജി സ്ലാഷ് ഡബ്ല്യു ഇൻഡെക്സ് ഡോട്ട് പി എച്ച് പി ഈ ലിങ്ക്. നിങ്ങൾക്കിപ്പോൾ എൻ്റെ കോമൺ ജെ എസ് ഫയലിൽ പോയി കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് കോപ്പി പേസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ ഓക്കെ, അതാണ് ഓട്ടോ എഡിറ്റ് എന്ന് പറയുന്നത്. പിന്നെ അടുത്തത് എഡിറ്റിങ്ങിന് സഹായിക്കുന്ന മറ്റൊരു ഒരു ടൂള് എന്ന് പറയുന്നത് എക്സൽ ടു വിക്കി എന്ന് പറയുന്ന ഒരു ടൂളാണ്. യൂഷ്വലി ഇത് നമ്മൾ സാധാരണ ഗതിയിൽ നമുക്കൊരു സി എസ് വി ഫയലോ അല്ലെങ്കിൽ ഒരു എന്താണ് പറയുക ഒരു ടേബിൾ ഉണ്ടെന്നിരിക്കട്ടെ, ഒരു എക്സൽ ഷീറ്റിൽ ഉണ്ടാക്കിയ അല്ലെങ്കിൽ സ്പ്രെഡ്ഷീറ്റിൽ ഉണ്ടാക്കിയ ഒരു ടേബിൾ ഉണ്ട്, നിങ്ങൾക്ക് അതിനെ ഒരു വിക്കി ടേബിളായിട്ട് കൺവെർട്ട് ചെയ്യണമെങ്കിൽ ഉപയോഗിക്കാൻ പറ്റുന്ന വളരെ ഹാൻഡി ആയിട്ടുള്ള ടൂളാണ്. ആ ടെക്സ്റ്റ് ഇവിടെ കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് കൺവെർട്ട് അടിച്ചു കഴിഞ്ഞാൽ ആ ടൂള് നിങ്ങൾക്ക് അതിനെ വിക്കി ടെക്സ്റ്റ് ആക്കിയിട്ട് കൺവെർട്ട് ചെയ്ത് തരും. ഈ ടൂൾസ് എക്സൽ ടു വിക്കി ഡോട്ട് ടൂൾ ഫോർജ് ഡോട്ട് ഓർഗ് എന്ന് പറയുന്ന ഈ സംഗതിയിലാണ് ഇത് ഉള്ളത്. വിഷ്വൽ എഡിറ്റർ ഉപയോഗിച്ചിട്ട് നേരിട്ട് കോപ്പി പേസ്റ്റ് ചെയ്യാൻ പറ്റും, പക്ഷെ അതിനകത്ത് കുറച്ച് ക്ലീനപ്പ് അല്ലെങ്കിൽ ചിലപ്പോൾ മിസ് അലൈൻമെന്റ് അങ്ങനത്തെ കുറെ പ്രശ്നങ്ങളൊക്കെ ചിലപ്പം വരാം. ഇതാകുമ്പോൾ വെച്ചാൽ നിങ്ങൾക്ക് നേരിട്ട് വിക്കി ടെക്സ്റ്റ് ആയിട്ട് കിട്ടും, വിക്കി ടെക്സ്റ്റിനെ മോഡിഫൈ ചെയ്യാൻ പറ്റും. അങ്ങനെ ഉപയോഗിക്കാവുന്ന വളരെ ഹാൻഡി ആയിട്ടുള്ള വളരെ ചെറിയ ഒരു ടൂളാണ് എക്സൽ ടു വിക്കി എന്ന് പറഞ്ഞത്, ടൂൾ ഫോർജിൽ ഉള്ള ടൂളാണ്. ഓക്കെ, അതിന്റെ യു ആർ എൽ ഒന്ന് കമന്റ് ബോക്സിൽ ഇടാവോ? ഓക്കെ, ഇതിന്റെ മുഴുവൻ ഇതിന്റെയും യു ആർ എല്ലുകൾ മറ്റ് സംഗതികൾ എല്ലാം തന്നെ ആ ഇതർ പാഡിൽ ഉണ്ട്, ഈതർ പാഡിൽ ഓൾറെഡി ഉണ്ട്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഞാനിപ്പം പരമാവധി കമന്റ് ബോക്സിൽ ഇടാം. അക്ബർ അത് കേൾക്കുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ബോക്സിൽ ഇടാവോ കറക്റ്റ് ആയിട്ട്? ഓക്കെ, ചെയ്യാം ചെയ്യാം. ഇതാണ് അപ്പോൾ എക്സൽ ടു വിക്കി എന്ന് പറയുന്ന ഈ ഒരു ടൂള്. ഇത്രയുമാണ് എഡിറ്റിങ്ങിനെ പറ്റി. ഇനിയും കുറേ അധികം സാധനങ്ങളുണ്ട് എഡിറ്റിങ്ങിനെ പറ്റി, പക്ഷെ ബേസിക് എഡിറ്റിങ്ങിന് നമുക്ക് ഉപയോഗപ്രദമായിട്ടുള്ള കുറച്ച് ഹാൻഡി ആയിട്ടുള്ള സാധനങ്ങളാണ് ഇത്രയും. ഓക്കെ, റെഫറൻസിൻ്റെ ടൂൾ ഞാൻ നേരത്തെ കാണിച്ചു തന്നു. ഓട്ടോമാറ്റിക്കലി റെഫറൻസ് ഫിൽ ചെയ്യപ്പെടുന്നത് വിഷ്വൽ എഡിറ്ററിൽ എങ്ങനെയാണെന്നുള്ളത്, അതേപോലെ റീഫിൽ എന്ന് പറയുന്നത് റെഫറൻസിന് ഉപയോഗിക്കുന്ന മറ്റൊരു ടൂളാണ് റീഫിൽ എന്ന് പറയുന്നത്. റീഫിൽ ഒരു ഗാഡ്ജറ്റാണ്, ശരിക്കും ഇംഗ്ലീഷ് വിക്കിപീഡിയയിൽ ഉപയോഗിക്കുന്ന ഒരു ഒരു ഗാഡ്ജറ്റാണ്. ഇംഗ്ലീഷ് വിക്കിയിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ പ്രിഫറൻസിൽ പോയാൽ നിങ്ങൾക്ക് അത് കാണും. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് ഗാഡ്ജറ്റ് പോയി കഴിഞ്ഞാൽ ഇംഗ്ലീഷ് വിക്കിയിൽ ഒരുപാട് ഗാഡ്ജറ്റ് ഉണ്ട്, മലയാളത്തിൽ നമുക്ക് വളരെ കുറച്ചേ ഉള്ളൂ. ഒന്നാമത് മലയാളത്തിൽ ഗാഡ്ജറ്റുകൾ കൃത്യമായിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാരും അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസൊക്കെ ആൾക്കാരുടെ എണ്ണം കുറവായതുകൊണ്ടും ഒക്കെയാണ്. പിന്നെ അത് പരിപാലിക്കുന്ന ആൾക്കാരുടെ എണ്ണം കുറവാണ്. നമുക്ക് ആകെപ്പാട് ഒരു ഇൻ്റർഫേസ് അഡ്മിനെ ഉള്ളൂ ഇപ്പോഴും, അപ്പോൾ അതിൻ്റെ കുറച്ച് പ്രശ്നങ്ങളും കൂടെ ഉണ്ട്. ഇവിടെ ഇത് റീഫിൽ എന്ന് പറഞ്ഞിട്ട് ഓക്കെ, ശരി കാണുന്നില്ല. ഓക്കെ, റീഫിൽ എന്ന് പറയുന്നത് ഇതുപോലെ തന്നെയുള്ള വേറെ ഒരു
ഓൾറെഡി വിപിൽ ഓൾറെഡി ഇവിടെ വന്നു നിങ്ങൾക്ക് ഏത് റീഫിൽ എനേബിൾ ചെയ്ത് കഴിഞ്ഞാല് ഏത് ലേഖനം എടുത്താലും അതിന്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് റീഫിൽ എന്ന് പറഞ്ഞിട്ടൊരു ഒരു ഓപ്ഷൻ വരും റീഫിൽ എന്ന് പറഞ്ഞിട്ട് ഇത് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാല് റീഫില്ലിന്റെ ഒരു ടൂൾ ഫോർജ് പേജിലേക്കാണ് പോവുക റീഫിൽ യഥാർത്ഥത്തിൽ ചെയ്യുന്നതെന്ന് വെച്ചാല് മോശമായിട്ടുള്ള ഒരു ഒരു റെഫറൻസ് ഇൻഡെക്സ് ആണ് നിൽക്കുക ഇപ്പൊ സൈറ്റ് വെബ് എന്ന് പറയുന്ന ഒരു ഒരു ടെംപ്ലേറ്റ് ഉണ്ട് അത് കൃത്യമായിട്ട് ഫില്ല് ചെയ്തിട്ടില്ല അതിനകത്ത് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എങ്കില് അത് കറക്റ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ടൂളാണ് റീഫിൽ എന്ന് പറയുന്നത് ശരിക്കും അപ്പോ ബിബ്ലിയോഗ്രാഫിക് ഡാറ്റ അതുപോലെ ബുക്ക് ഡാറ്റ അല്ലെങ്കിൽ ലിങ്ക് ഡാറ്റ ഒക്കെ കറക്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഒരു ടൂളാണ് റീഫിൽ എന്ന് പറയുന്നത് അപ്പൊ എവിടെയെങ്കിലും ഈ അവലംബം എന്ന് പറയുന്ന സെഗ്മെന്റിൽ എറർ ഉണ്ടെങ്കിലാണ് ഈ റീഫിൽ എന്ന് പറയുന്ന ടൂൾ വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുക റീഫിൽ പക്ഷെ എനേബിൾ ചെയ്യുന്നത് അവിടെ കാണുന്നില്ലെങ്കിൽ മിക്കവാറും അതിന്റെ ഗാഡ്ജറ്റിൽ ഉണ്ടാവും ഇംഗ്ലീഷ് വിക്കിയിലെ ലിങ്ക് അതിൽ പേസ്റ്റ് ചെയ്തിട്ടുണ്ട് ചാറ്റ് ബോക്സില് അവിടെ ആ ലിങ്കിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾക്ക് വളരെ വിശദമായിട്ട് മിക്കവാറും ഇത്തരം ടൂളുകളുടെ ഒക്കെ അവരുടെ പേജിൽ പോയാല് വളരെ വിശദമായിട്ട് കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ഇതാണ് ഈ യൂസർ ഡെവലപ്പ് ചെയ്ത ടൂളാണത് ഓക്കെ അത് ഇങ്ങനത്തെ റഫ് / എക്സാമ്പിൾ .com എന്ന് പറയുന്ന ഈ ഇതുപോലത്തെ റെഫറൻസിനെ ഇതുപോലത്തെ ഒരു വലിയ ടെക്സ്റ്റ് ആക്കി മാറ്റി വിശദമായ വിവരങ്ങൾ ചേർത്ത് റെഡിയാക്കി തരുന്ന ഒരു സംഗതിയാണ് റീഫിൽ എന്ന് പറയുന്നത് ഇവിടെ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇതാ റെഫ്ലിങ്സ് .js എന്ന് പറയുന്ന ഈ js-നെ നമ്മുടെ കോമൺ js കൊണ്ടിട്ടാൽ മതി ഈ ടെക്സ്റ്റ് നേരെ കോപ്പി ചെയ്തിട്ടിട്ട് അവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാല് നിങ്ങൾക്ക് ഈ ലെഫ്റ്റ് സൈഡിലുള്ള ആ ഒരു ചെറിയ സാധനം വരും അപ്പൊ അത് ഉപയോഗിച്ചിട്ട് റെഫറൻസുകൾ കറക്റ്റ് ചെയ്യാനായിട്ട് അപ്പൊ അത് വേറൊരു ജോലിയാണ് നിങ്ങൾ വെറുതെ ഇരിക്കുമ്പോൾ ഒരു ലേഖനം എടുക്കുന്നു നേരെ റീഫിൽ ക്ലിക്ക് ചെയ്യുന്നു റീഫില് പോയിട്ട് റെഫറൻസുകൾ എഡിറ്റ് ചെയ്ത് റെഡിയാക്കി വിടുക എന്ന് പറയുന്ന ഒരു സെമി ഓട്ടോമാറ്റഡ് ബോട്ടാണ് റീഫിൽ എന്ന് പറയുന്നത് ഓക്കെ ഇനി അടുത്ത ഒന്ന് രണ്ട് ചെറിയ ടൂളുകൾ പരിചയപ്പെടുത്താം ഇപ്പൊ നിങ്ങക്ക് കാണാൻ പറ്റുന്നുണ്ടോ കെ ജി പരമേശ്വരൻ പിള്ളയുടെ ആർട്ടിക്കിൾ കാണാൻ പറ്റുന്നുണ്ടോ കെ ജി പരമേശ്വരൻ പിള്ളേനെ വിട്ടിട്ട് കുറച്ച് പഴയ മറ്റേ അടുത്ത ഒരു ടൂള് എന്ന് പറയുന്നത് എക്സ് ടൂൾസ് എന്ന് പറയുന്ന സംഗതിയാണ് ഭൂരിഭാഗം പേർക്കും പരിചയം ഉണ്ടാവും ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ള ടൂളാണ് എങ്ങനെയാണ് എക്സ് ടൂൾസ് എനേബിൾ പണ്ട് എക്സ് ടൂൾസ് പണ്ട് എനേബിൾ ചെയ്യാൻ ജാവാസ്ക്രിപ്റ്റ് ഉപയോഗിച്ചിട്ടായിരുന്നു ഇപ്പൊ പക്ഷെ അത് അവര് നേരിട്ട് ഇതിനകത്തേക്ക് തന്നെ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇപ്പൊ എന്റെ ഈ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും ഒരു മഞ്ഞ കളറിലുള്ള ഒരു ഒരു സ്പേസില് ഇത് എന്നാണ് നോർമൽ ലെൻസ് എന്ന് പറയുന്ന ഈ ആർട്ടിക്കിൾ എടുത്താൽ തന്നെ അറിയാം അജീഷ് കുമാർ ഫോർ യു എന്ന് പറയുന്ന ആള് ആണത് ഉണ്ടാക്കിയത് 10/8/2020 ഇത് ഉണ്ടാക്കിയത് 19 ഇത് വ്യൂ ചെയ്തിട്ടുണ്ട് അതിന്റെ വിശദമായിട്ടുള്ള ഈ പേജിനെ സംബന്ധിച്ചുള്ള വിശദമായിട്ടുള്ള വിവരങ്ങൾ കിട്ടണമെങ്കിൽ നേരെ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ എക്സ് ടൂൾസിലേക്ക് പോകും എക്സ് ടൂൾസ് നിങ്ങൾക്ക് ആ പേജുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് ഒക്കെ തരും അപ്പൊ എവിടെയെങ്കിലും ഒക്കെ വാൻഡലിസം ഒക്കെ നടക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഇതിന്റെ ഹിസ്റ്ററി എങ്ങനെയുണ്ട് അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ കിട്ടാനായിട്ട് ഇതുപോലത്തെ ഒരു ഗംഭീരമായ ഒരു ഡീറ്റെയിൽസ് പേജ് വരും അപ്പൊ ഇത് ഇതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ടൂളാണ് എക്സ് ടൂൾസ് എന്ന് പറയുന്നത് ഇവിടെ ഇത് എക്സ് ടൂൾസ് ആക്ടിവേറ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ് ക്രമീകരണങ്ങൾ എന്ന് പറയുന്ന സ്ഥലത്ത് പോയിട്ട് നിങ്ങൾ അവിടെ ഗാഡ്ജറ്റിൽ പോയിട്ട് എക്സ് ടൂൾ എനേബിൾ ചെയ്യുന്നു ഇവിടെ ഏറ്റവും താഴെ എക്സ് ടൂൾസ് എന്ന് പറഞ്ഞിട്ട് ഒരു 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 സംഗതി ഉണ്ട് ഇവിടെ ഇതിന്റെ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക്
എക്സ് ടൂൾസ് മീഡിയ വിക്കി എക്സ് ടൂൾസ് എന്ന് പറഞ്ഞിട്ട് ഈ പേജിലേക്ക് വരും. ഈ പേജാണ് ഇതിൻ്റെ ഒരു ഒരു ഡോക്യുമെൻറ്റേഷൻ കാണിക്കുന്ന പേജ്, എന്തൊക്കെയാണ് എക്സ് ടൂൾസ് ചെയ്യുന്നത്. ഓക്കെ, ഈ എക്സ് ടൂൾസിൻ്റെ ഹോം പേജിൽ പോയാൽ, എക്സ് ടൂൾസിൻ്റെ ഹോം പേജിൽ പോയാൽ ഇത്രയും ഫെസിലിറ്റി നിങ്ങൾക്ക് എക്സ് ടൂൾസിൽ കിട്ടും. ഓ, എഡിറ്റ് കൗണ്ടർ, പേജ് ഹിസ്റ്ററി, ഓദർഷിപ്പ്, ബ്ലെയിം, ഗ്ലോബൽ കോൺട്രിബ്യൂഷൻ, പേജസ് ക്രിയേറ്റഡ്, ടോപ്പ് എഡിറ്റ്സ്, ഓട്ടോമേറ്റഡ് എഡിറ്റ്സ്, കാറ്റഗറി എഡിറ്റ്സ്, അഡ്മിൻ സ്റ്റാറ്റസ്, അഡ്മിൻ സ്കോർ, എഡിറ്റ് സമ്മറി, സിമ്പിൾ കൗണ്ടർ, ഇത്രയും കാര്യങ്ങൾക്ക് എക്സ് ടൂൾസ് നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇത് അതിൻ്റെ ഹാൻഡി ആയിട്ടുള്ള സൗകര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് നിങ്ങളൊരു ആർട്ടിക്കിൾ എടുക്കുമ്പോൾ ആ ആർട്ടിക്കിളിൻ്റെ മുകളിൽ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഒരു ഡീറ്റെയിൽസ് അങ്ങ് കിട്ടും എന്നുള്ളതാണ് എക്സ് ടൂൾ ഉപയോഗിക്കുന്നതിന്. എഡിറ്റ് ഹിസ്റ്ററി, എഡിറ്റ് കൗണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് വളരെ ഉപകാരപ്രദമായ ഒരു ടൂളാണ് എക്സ് ടൂൾസ്. ഓക്കെ, ഇപ്പം മിക്ക എല്ലാ വിക്കിപീഡിയയിലും ഇത് ഈ ടൂള് ആക്റ്റീവ് ആയിട്ടുണ്ട്. അപ്പോൾ നേരെ അവിടെ കിട്ടും. ഈ മഞ്ഞ കളർ വരണമെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ സി എസ് എസ് ചെറുതായിട്ട് മാറ്റം വരുത്തുക എന്നുള്ളതാണ് അതിനകത്ത് ചെയ്യേണ്ടത്. അത് നിങ്ങളുടെ കോമൺ സി എസ് എസ് എന്ന് പറയുന്ന കോമൺ ഡോട്ട് സി എസ് എസ് എന്ന് പറയുന്നൊരു ഫയലിൽ പോയിട്ട് നിങ്ങൾക്ക് ആ സി എസ് എസ് എഡിറ്റ് ചെയ്താൽ അത് കുറച്ച് ഒരു ചെറിയ ടെക്നിക്കൽ ഇതാണ്. ഇവിടെ മിക്കവാറും ഞാൻ ഇതിനകത്ത് ഉണ്ടാവില്ല, ഇത് എൻ്റെ ഗ്ലോബൽ ഗ്ലോബൽ സി എസ് എസിലായിരിക്കും അവിടെ, ഇവിടെ ഇല്ല അത് എൻ്റെ ഗ്ലോബൽ സി എസ് എസ്. ഓക്കെ, എല്ലാ വിക്കികളുമായി അനുഭവിക്കപ്പെട്ട സ്വന്തം ഇത്. ഓക്കെ, ഇവിടെ ഞാൻ എക്സ് ടൂൾസ് എന്ന് പറയുന്നത് ബാക്ക്ഗ്രൗണ്ട് മഞ്ഞ കളർ കൊടുക്കണം, അതിന് ബോർഡർ 0 pixel കൊടുത്താൽ മതി, കളറ് കറുത്ത കളറ് തന്നെ കാണിക്കണം, ഫോണ്ട് വെയിറ്റ് 600, നല്ല ബോൾഡായിട്ട് വരണം, 10 pixel പാഡിംഗ് ഒക്കെ കൊടുക്കണം എന്നൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കൃത്യമായിട്ട് മഞ്ഞ കളറിൽ കാണും. ഇതിപ്പോൾ ഞാൻ ഗ്ലോബലി തന്നെ എക്സ് ടൂൾസ് എല്ലാ സ്ഥലത്തും എനേബിൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ പേജിൻ്റെയും എനിക്ക് പോകുന്ന വഴിക്ക് ഈ സ്റ്റാറ്റിസ്റ്റിക്സ് കിട്ടിക്കൊണ്ടിരിക്കും. വളരെ ഹാൻഡി ആയിട്ടുള്ള, വളരെ ഗംഭീരമായിട്ടുള്ള ഒരു ടൂളാണ് എക്സ് ടൂൾ. ഓക്കെ, 10 മണിയായി. അപ്പം നമുക്ക് ഇത് കടലിൻ്റെ ഒരു കരയിൽ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇനി ഇതുപോലെ തന്നെ മറ്റൊരു ഒരു ടൂളും കൂടി ഞങ്ങൾക്ക് പരിചയപ്പെടുത്തരാം. ഈ ഒരു ഒരു എന്താണ്, ഒരു ലേഖനം നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഇടതുവശത്ത് താഴെയായിട്ട് വിക്കിഡാറ്റ ഇനം എന്ന് പറഞ്ഞിട്ട് ഒരു ലിങ്കുണ്ട്. ഈ ലിങ്കിൽ പോയി കഴിഞ്ഞാൽ അതിൻ്റെ വിക്കിഡാറ്റ ക്യൂ നമ്പർ അവിടെ നിങ്ങൾക്ക് അതിന് മൗസും അതിന് മുകളിൽ വയ്ക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം, വിക്കിഡാറ്റ ക്യൂ നമ്പർ നിങ്ങൾക്ക് അതിന് മുകളിൽ കാണിച്ചു തരും. ഓക്കെ, ഇത് ഇവിടെ പച്ച കളറിൽ ഈ ഒരു ബോക്സ് കാണുന്നത് ഈ വിക്കിഡാറ്റയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സംഗതിയാണ്. ഈ ഈ ലേഖനത്തിലുള്ള വിക്കിഡാറ്റ ക്യൂ നമ്പർ ഏതാണ്, അതിൻ്റെ ലേബൽ എന്താണ്, അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ എന്താണ്, ഇത്തരം കാര്യങ്ങളാണ് ഈ പച്ച കളറിലുള്ള ഈ സാധനം കാണിച്ചു തരുന്നത്. അതിന് ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് വിക്കിഡാറ്റ ഇൻഫോ എന്ന് പറഞ്ഞിട്ട് ഒരു ടൂളാണ്. അതെ, വിക്കിഡാറ്റ ഇൻഫോ. ഇത് ഞാൻ ഗ്ലോബലി എനേബിൾ ചെയ്തിട്ടുണ്ട് എല്ലാ സ്ഥലത്തും, അതുകൊണ്ടാണ് അവിടെ കാണാൻ. ഓക്കെ, ഓക്കെ, വിക്കിഡാറ്റ ഇൻഫോ ഡോട്ട് ജെ എസ് എന്ന് പറഞ്ഞിട്ടുള്ള ടൂളാണിത്. ഇത് വിക്കിഡാറ്റയിൽ എഴുതിയിട്ടുള്ള ടൂളാണ്. അപ്പം നമ്മൾ വിക്കിഡാറ്റ നിന്ന് ഇങ്ങോട്ടേക്ക് ഇമ്പോർട്ട് ചെയ്യണത് വിക്കിഡാറ്റ ഇൻഫോ ഡോട്ട് ജെ എസ് എന്ന് പറയുന്ന ഈ ടൂള് നിങ്ങൾ എനേബിൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ പോകുന്ന സ്ഥലത്തും, ഇപ്പം മലയാളം വിക്കിപീഡിയയിലാണ് എനേബിൾ ചെയ്യുന്നതെങ്കിൽ മലയാളം വിക്കിപീഡിയ മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ എല്ലാ വിക്കിയിലെ എല്ലാ സ്ഥലത്തും നിങ്ങൾക്ക് ഈ വിക്കിഡാറ്റയുടെ ആ ക്യൂ നമ്പർ കിട്ടും. നമുക്ക് കുറച്ചുകൂടി പോപ്പുലറായ ഒരു ലേഖനം എടുക്കാം, എന്നാലേ
തുറവൂരിനെ പറ്റി, അംഗവാല അടുത്തുള്ള തുറവൂരിനെ പറ്റിയിട്ടുള്ള ലേഖനമാണത്. അപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും വിക്കി ഡാറ്റ തുറവൂർ എന്ന് പറയുന്ന ക്യൂ നമ്പറിലേക്കുള്ള ലിങ്ക്, ക്യൂ നമ്പർ ഇവിടെ നിങ്ങൾക്ക് കാണിച്ചു തരും, അതിന്റെ ലേബല് കാണിച്ചു തരും, അതുപോലെ അതിന്റെ ഡിസ്ക്രിപ്ഷൻ കാണിച്ചു തരും. അപ്പൊ ഇപ്പൊ ഒരു ഇതിന്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ വിക്കിഡാറ്റയുമായി ബന്ധപ്പെട്ട് എഡിറ്റ് ചെയ്യുന്നവർക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു സാധനമാണ്. അല്ല വിക്കിപീഡിയയിലാണ് എഡിറ്റ് ചെയ്യുന്നതെങ്കിൽ വിക്കിഡാറ്റ താല്പര്യമേ ഇല്ലാത്ത ഒരാളാണെങ്കിൽ അതിന് വിക്കിഡാറ്റ ഐറ്റം ഉണ്ടോ ഇല്ലയോ എന്ന്. ഇപ്പൊ കെ ജി പരമേശ്വരപിള്ള എടുത്തു കഴിഞ്ഞാല് അത് ഒരു വിക്കിഡാറ്റ ഐറ്റം ആയിട്ട് കണക്റ്റഡ് അല്ല. അപ്പൊ ഇതിവിടെ റെൻഡർ ചെയ്ത് കഴിയുമ്പോൾ കാണാനുണ്ടോ വിക്കിഡാറ്റ ഐറ്റം നോട്ട് ഫൗണ്ട്. അപ്പൊ ഇത് മലയാളത്തിൽ ഒരു പുതിയ ലേഖനമാണ്, അപ്പൊ കണക്ട് ചെയ്തിട്ടില്ല. അപ്പൊ ഇവിടെ നോക്കിയറിയാം ഇംഗ്ലീഷിലോട്ട് കണക്ട് ചെയ്തിട്ടില്ല ഇത്. അപ്പൊ ഈ ഇംഗ്ലീഷിൽ കെ ജി പരമേശ്വരപിള്ള ഉണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഇംഗ്ലീഷിലോട്ട് കണക്ട് ചെയ്യാൻ നോക്കാം. കണ്ണികൾ ചേർക്കുക എന്ന് പറഞ്ഞിട്ട് ഉള്ള ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇംഗ്ലീഷിൽ കെ ജി പരമേശ്വരനേ ഉള്ളൂ, കെ ജി പരമേശ്വരപിള്ളക്ക് ഇംഗ്ലീഷ് ലേഖനമില്ല. വിക്കിഡാറ്റ ഐറ്റം ഇല്ല. അപ്പൊ ഇവിടെ വേണമെങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇതിനകത്ത് നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാല് ഈ കെ ജി പരമേശ്വരപിള്ളനെ സംബന്ധിച്ച ഒരു വിക്കിഡാറ്റ ഐറ്റം അവിടെ പോയിട്ട് ക്രിയേറ്റ് ചെയ്യാം. ഞാൻ ലോഗിൻ ചെയ്തിട്ടില്ല. ഓക്കെ, യു ആർ ലോഗ്ഡ് ഇൻ. ഓക്കെ, കെ ജി പരമേശ്വരപിള്ള പോയിട്ട് ഒന്നും കൂടെ ശ്രമിക്കാം. ഓക്കെ, കെ ജി പരമേശ്വരപിള്ള വിക്കിഡാറ്റ ഐറ്റം കാണാനില്ല. ഞാനിവിടെ ക്ലിക്ക് ചെയ്യുന്നു. മലയാള ലാംഗ്വേജിലാണുള്ളത്. കെ ജി പരമേശ്വരപിള്ള ക്രിയേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഒരു വിക്കിഡാറ്റ ഐറ്റം കിട്ടും. നമ്മൾ ആകെ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക എന്ന് പറയുന്ന വളരെ ചെറിയ ഒരു പണിയാണ് ചെയ്തോളൂ, നമുക്ക് അത് കിട്ടുകയും ചെയ്യും. വളരെ സിമ്പിളായിട്ട് തന്നെ ഒരു വിക്കിഡാറ്റ ഐറ്റം ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ മലയാളത്തിൽ വിക്കിഡാറ്റ ഐറ്റം ഇല്ലാത്തൊരു ലേഖനത്തിൻ്റെ മുകളിലാണ് വന്നെങ്കിൽ അത് കിട്ടും. അതിൽ ഡിസ്ക്രിപ്ഷൻ ഇല്ലാത്ത ലേഖനമാണ്. ഇപ്പോൾ ടൈറ്റിൽ മാത്രമേ ഉള്ളൂ, ഡിസ്ക്രിപ്ഷൻ ഇല്ലെങ്കിൽ നമുക്ക് ഡിസ്ക്രിപ്ഷൻ കോപ്പി പേസ്റ്റ് ചെയ്യാം. അപ്പൊ അത്തരത്തിലുള്ള വിക്കിഡാറ്റയുമായി ബന്ധപ്പെട്ടൊരു ഇൻഫർമേഷൻ കിട്ടുന്ന ഒരു ഒരു ടൂളാണ് വിക്കിഡാറ്റ ഇൻഫോ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ടൂൾ. ഓക്കെ, ഇനി യൂസർ പേജസ്, ടോപ്പ് പേജസ്, അത് ഇതുപോലെ തന്നെ കാറ്റഗറി ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് കിട്ടുന്ന ഒരു ഒരു ടൂൾ സെറ്റാണത്. ടോപ്പ് വ്യൂസ് അല്ലെങ്കിൽ പേജ് വ്യൂസ് എന്ന് പറഞ്ഞിട്ട് ഉള്ള ഒരു സംഗതിയാണത്. ഇപ്പൊ ഇത് ടോപ്പ് വ്യൂസ് എന്ന് പറയുന്ന പേജ് വ്യൂസ്, ലാംഗ് വ്യൂസ്, ടോപ്പ് വ്യൂ, സൈറ്റ് വ്യൂ, മാസ് വ്യൂ, റീഡയറക്ട് വ്യൂ, യൂസർ വ്യൂ, മീഡിയ വ്യൂ, ഇത്രയും വ്യൂ ഇതിന്റെ ഡീറ്റെയിൽസ് കാണിക്കുന്ന ഒരു ഒരു ടൂളാണ്, ടൂൾ സെറ്റാണത്. ഇത് ഇതിന്റെ ഇതിനെ നിങ്ങൾക്ക് നിങ്ങളുടെ പേജിലേക്ക് വരുത്താവുന്ന രീതിയിലുള്ള ടൂൾ സെറ്റ് ഉണ്ടോ എന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് അറിഞ്ഞുകൂടാ. ഞാൻ അതിനെപ്പറ്റി കൃത്യമായിട്ട് അന്വേഷിക്കാം. ഓക്കെ, ഇത് ഇപ്പൊ മലയാളം വിക്കിപീഡിയയിൽ ഏറ്റവും കൂടുതൽ വായിക്കപ്പെടുന്ന ലേഖനങ്ങൾ കാണണമെങ്കിൽ ഇവിടെ നേരെ മലയാളമാക്കി ജൂലൈ മാസത്തിൽ ഏറ്റവും കൂടുതൽ വായിക്കപ്പെട്ട ലേഖനങ്ങൾ മലയാളം വിക്കിപീഡിയയിൽ ഏറ്റവും കൂടുതൽ വായിക്കപ്പെട്ട ലേഖനം വൈക്കം മുഹമ്മദ് ബഷീർ എന്ന് പറയുന്ന ലേഖനമാണ്. അതിനുശേഷം ചന്ദ്രൻ, അപ്പോളോ 11, ചന്ദ്രയാൻ, മദർ തെരേസ, എ പി ജെ അബ്ദുൽ കലാം, ഈ ലേഖനങ്ങളൊക്കെ. അപ്പൊ ഈ ലേഖനങ്ങളിലൊക്കെ ഒന്ന് പോയി നോക്കിയിട്ട് ഈ ലേഖനങ്ങളൊന്നും അനലിസ് ഒന്നും നടന്നിട്ടില്ല, പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നൊക്കെ ഒന്ന് ഉറപ്പ് വരുത്തുന്നത് എപ്പോഴും നമ്മുടെ ഒരു ക്രെഡിബിലിറ്റിക്ക് നന്നായിരിക്കും. അതുപോലെയുള്ള വ്യൂകൾ മുഴുവൻ വിവിധ തരത്തിലുള്ള വ്യൂകളാണ് ഇത്. സൈറ്റ് വ്യൂ, മാസ് വ്യൂ, യൂസർ വ്യൂ എന്ന് പറയുന്നത് ഒരു ഒരു പ്രധാനപ്പെട്ട സംഗതിയായിരിക്കും. കാരണം വെച്ചാൽ ഒരു യൂസർ എഴുതിയ ലേഖനങ്ങൾ എത്രത്തോളം പേര് വായിച്ചിട്ടുണ്ട്, എത്രത്തോളം പേര് കണ്ടിട്ടുണ്ട് എന്ന് പറയുന്ന ഒരു ഒരു സംഗതിയാണ്. ഇപ്പൊ മലയാളം വിക്കിപീഡിയയിൽ ഞാൻ എഴുതിയ ലേഖനങ്ങൾ ഞാൻ എഴുതിയ ഞാൻ കുറച്ച്
സബ്മിറ്റ് അടിച്ചു കഴിഞ്ഞാൽ ഞാൻ എഴുതിയ ലേഖനങ്ങൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ വായിക്കപ്പെട്ട ലേഖനങ്ങൾ 676 ലേഖനമുണ്ട്. ഡാറ്റ ഒരാഴ്ച നേരം പിടിക്കും, എന്നാലും കുഴപ്പമില്ല. അപ്പൊ ഏറ്റവും കൂടുതൽ വായിക്കപ്പെട്ടിട്ടുള്ള ലേഖനങ്ങൾ ഏതൊക്കെയാണ് എന്ന്, ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ലേഖനങ്ങൾ എത്രയൊക്കെ വായിക്കപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് വെച്ചാൽ, അപ്പം നമ്മൾ വിക്കിപീഡിയയിൽ നമ്മളിങ്ങനെ നിരന്തരം എഴുതിക്കൊണ്ടിരിക്കുകയാണ്, അതിൻ്റെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് എന്താണ് എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്ന ഒരു ടൂളാണ്. ഓക്കെ, ഹലോ, വിശ്വവിഖ്യാതമായ മൂക്ക് എന്ന് പറയുന്ന, അതെ, വിശ്വവിഖ്യാതമായ മൂക്ക് എന്ന് പറയുന്ന ഈ ലേഖനമാണ് ഏറ്റവും കൂടുതൽ വായിക്കപ്പെട്ടിട്ടുള്ളത്. ഏതാണ്ട് 548 പ്രാവശ്യം വായിക്കപ്പെട്ടിട്ടുണ്ട്, 326 പ്രാവശ്യം, ഒരു ദിവസം 26 പ്രാവശ്യം വായിക്കുന്നുണ്ട്. അതായത് 24 ജൂലൈ 24 മുതൽ ഇന്ന് വരെ ഉള്ള ലിസ്റ്റാണ് കാണുന്നത്. അപ്പോൾ ഇങ്ങനെ യൂസർ വ്യൂ കിട്ടും. അപ്പോൾ അതിൻ്റെ ഒരു ടൂൾ സെറ്റാണിത്. പേജ് വ്യൂസ് ഡോട്ട് ടൂൾ ഫോർജ് ഡോട്ട് ഓർഗ് എന്ന് പറയുന്ന ഈ ലിങ്കിൽ പോയാലാണ് ഈ ടൂള് കാണാൻ പറ്റുക. അപ്പോൾ പിന്നെ ഇനിയുള്ളതെല്ലാം കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടൂളുകളാണ്. വിക്കി ഷൂട്ട് മീ കൂടെ പരിചയപ്പെടുത്താം. വിക്കി ഷൂട്ട് മീ എന്ന് പറയുന്നത് എന്താണ് പറയുക, ഈ ഫോട്ടോ എടുക്കാൻ പോകാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് ഉപയോഗിക്കാവുന്ന ഒരു പ്രധാനപ്പെട്ട ടൂളാണ് വിക്കി ഷൂട്ട് മീ. തൃശ്ശൂരുള്ള ഒരാൾ പടം എടുക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ നേരെ നമ്മൾ എന്ത് ചെയ്യുന്നു, വിക്കി ഷൂട്ട് മീൽ പോകുന്നു, തൃശ്ശൂര് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ തൃശ്ശൂര് പടമെടുക്കാൻ സാധ്യതയുള്ള ചുമന്ന കളർ ഡോട്ടിലെല്ലാം കാണുന്നത് പടമില്ലാത്ത ലേഖനങ്ങളാണ്, നീല കളറിലും പച്ച കളറിലും കാണുന്നത് ഓൾറെഡി പടമുള്ള ലേഖനങ്ങളാണ്. അപ്പൊ ഈ ചുവന്ന കളർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലിസ്റ്റ് ഓഫ് ഹോസ്പിറ്റൽസ് ഇൻ തൃശ്ശൂർ, ആ ലേഖനത്തിൽ ഇതില്ല. ചാൽഡിയ ആൻഡ് സിറിയൻ എൽ പി എസ് തൃശ്ശൂർ, അപ്പോൾ അതിൻ്റെ പടമില്ല. ഇങ്ങനെ ഇങ്ങനെ പല പല സാധനങ്ങളുടെ പടമില്ല. അപ്പോൾ ഇതിൻ്റെയൊക്കെ പടം ഒക്കെ നിങ്ങൾ ഏതെങ്കിലും ഒരു വഴിക്ക് പോകുന്നുണ്ടെങ്കിൽ ഷൂട്ട് മീ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ പടമില്ലാത്ത വിക്കി ലേഖനങ്ങൾ ഏതൊക്കെയുണ്ട്, എന്തിൻ്റെയൊക്കെ പടം എടുക്കണം എന്നുള്ളതിനെ പറ്റിയിട്ട് ഒരു ഐഡിയ ഉണ്ടാക്കാൻ പറ്റും. ഞാൻ സാമ്പിളായിട്ട് തൃശ്ശൂര് കാണിച്ചിരുന്നത് വളരെ സിമ്പിൾ ആണ്. വിക്കി ഷൂട്ട് മീ ഡോട്ട് ടൂൾ ഫോർജ് ഡോട്ട് ഓർഗ് എന്ന് പറയുന്ന, ഇപ്പൊ ഞാൻ ഇതിന്റെ കമന്റ് ബോക്സിൽ ഇടാൻ ലിങ്ക്. ഓക്കെ, വിക്കി ഷൂട്ട് മീ ഡോട്ട് ടൂൾ ഫോർജ് ഡോട്ട് ഓർഗ് എന്ന് പറയുന്ന സൈറ്റിൽ പോവുക, എന്നിട്ട് ഇവിടെ തിരയുക എന്ന് പറയുന്ന സ്ഥലം എടുക്കുക. ഇപ്പം നിങ്ങൾക്ക് വേണ്ട സ്ഥലം, ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ കണ്ണൂർ എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്യുന്നു, കണ്ണൂർ വരും. അതെ, കണ്ണൂരും പരിസര പ്രദേശങ്ങളിലും നിങ്ങൾക്ക് പടം എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഈ ചുവന്ന ഡോട്ടുകൾ കാണുന്നിടത്തൊന്നും വിക്കിപീഡിയ ലേഖനമുണ്ട്, പടമില്ല. നിങ്ങൾ ഈ വഴിക്ക് എവിടെയെങ്കിലുമൊക്കെ പോകുന്നുണ്ടെങ്കിൽ മൊബൈലിലായാലും ഒരു ക്ലിക്ക് ചെയ്ത് ഇതങ്ങ് അപ്ലോഡ് ചെയ്യുവാണെങ്കിൽ ഈ ഷൂട്ട് മീന്ന് തന്നെ നിങ്ങൾക്ക് നേരിട്ട് അപ്ലോഡ് ചെയ്യാൻ പറ്റും. അല്ല, ഇത് നിങ്ങൾ പോകുന്നതിന് മുമ്പ് പ്ലാൻ ചെയ്ത് ഈ സ്ഥലത്തൊക്കെ പടം എടുക്കാം, അപ്പോൾ അത് ഓക്കെ, ഈ സ്ഥലത്തൊക്കെ പടം നമുക്കെടുക്കാം, ഇത് അപ്ലോഡ് ചെയ്യാൻ പറ്റും എന്നൊരു പ്ലാൻ ഉണ്ടാക്കി വെച്ചിട്ട് പോയാലും മതി. രണ്ട് രീതിയിലും ചെയ്യാം, അല്ലെങ്കിൽ ഇത് മൊബൈലിൽ തന്നെ ഇത് എടുക്കുകയും ചെയ്യാം. മൊബൈലിൽ തന്നെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലൈവായിട്ട് അപ്പം തന്നെ കാണാൻ പറ്റും. നിങ്ങളുടെ ഇതിപ്പോൾ നേരത്തെ ഇതിനകത്ത് എടുത്തപ്പോൾ തന്നെ ലൊക്കേഷൻ ആക്സസ് ചോദിച്ചിട്ടുണ്ടായി. അപ്പോൾ ലൊക്കേഷൻ ആക്സസ് കൊടുത്തു കഴിഞ്ഞാൽ കൃത്യം നിങ്ങൾ മൊബൈലിൽ നിൽക്കുന്ന സ്ഥലവും ചുറ്റുപാടും അവിടെയുള്ള ചുമന്ന കുത്തുകളും നീല കുത്തുകളും എല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റും. വളരെ സിമ്പിളായിട്ട് വളരെ ഗംഭീരമായിട്ട് ചെയ്തിട്ടുള്ള ഒരു ടൂളാണ്. മഗ്നസ് മാൻസ്കേ ആണ് ഇത് കോഡ് ചെയ്തിട്ടുള്ളത്. ഞാനും അക്ബർ അലിയും കൂടെ ഇവിടെ വിക്കിഡാറ്റ സമ്മേളനത്തിന് പോയപ്പോൾ അദ്ദേഹത്തെ നേരിട്ട് കാണാനൊക്കെ പറ്റി.
അദ്ദേഹം ഒത്തിരി അധികം കോഡ് ടൂളുകൾ ഇതുപോലത്തെ ഗംഭീരമായ കുറെ അധികം സാധനം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോ ഇതാണ് എനിക്ക് ഷൂട്ട് മീ എന്ന് പറയുന്ന ടൂള്. ഇങ്ങനെ ടൂള് പറയാൻ തുടങ്ങിയത് ഒരു ലോഡ് ഉണ്ട്, തീരില്ല. അതെ, അപ്പോ ഇന്നത്തെ സെഷൻ നമുക്ക് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടൂള്, ഒന്ന് രണ്ട് ചെറിയ സാധനങ്ങൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. വിക്കിഡാറ്റ എഡിറ്റ് ഫ്രെയിം വർക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു സംഗതി ഉണ്ട്. വിക്കിഡാറ്റ എഡിറ്റ് ഫ്രെയിം വർക്ക് നിങ്ങൾക്ക് വിക്കിപീഡിയയിൽ നിന്നിട്ട് വിക്കിഡാറ്റ എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു സെറ്റ് സാധനമാണത്. ഇത് വിശദമായിട്ട് പരിചയപ്പെടുത്താൻ അതിനു വേണ്ടി മാത്രം ഒരു സെഷൻ തന്നെ വേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് അത് വിക്കിഡാറ്റയുടെ കൂടെ കാണിച്ചു തരാം. ഞാൻ എന്നാലും ജസ്റ്റ് ആ ടൂള് മാത്രം കാണിച്ചു തരാം. ഇപ്പോ ഇതിപ്പോ അങ്കമാലി എന്ന് പറയുന്ന ലേഖനമാണത്. അങ്കമാലി എന്ന് പറയുന്ന ഒരു പ്രദേശമാണ്. അപ്പൊ ഇവിടെ വിക്കിഡാറ്റ ഫ്രെയിം വർക്ക് ഓൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങക്ക് അങ്കമാലിയുടെ ഒരു വലിയ ഒരു ഒരു ബോക്സ് ഇവിടെ വരും. അപ്പൊ ഇവിടെ തന്നെ നിങ്ങൾക്ക് അതിന്റെ ലേബൽ കൊടുക്കാം, അതിന്റെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം, ഇത് ഏത് ടൈപ്പാണ്, പട്ടണം എവിടെയാണ്, സ്ഥലം എവിടെയാണ്, ഭാഗം, മറ്റു കാര്യങ്ങൾ, ഇതൊക്കെ ഇവിടെ തന്നെ കൊടുക്കാൻ പറ്റും. അതിന്റെ മീഡിയ ചിത്രം ഇല്ലെങ്കിൽ അത് ഇവിടെ ചേർക്കാം. അങ്കമാലിയുടെ ഒരു ചിത്രമാണ് ഇവിടെ ഉള്ളത്. ഓക്കെ, ചിത്രമൊക്കെ ഇവിടെ ചേർക്കാം. വിക്കി ഡാറ്റയിലുള്ള മുഴുവൻ ഡാറ്റയും നിങ്ങൾക്ക് ഇവിടെ നിന്നുകൊണ്ട് തന്നെ എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്രെയിം വർക്കാണ് വിക്കി എഡിറ്റ് ഫ്രെയിം വർക്ക് എന്ന് പറയുന്നത്. അത് ഉപയോഗിച്ചിട്ട് വിക്കിഡാറ്റ എഡിറ്റ് ചെയ്യാനൊക്കെ കഴിയും. അതുപോലെ മറ്റേ ഇപ്പൊ ഒരാളുടെ പേരോ ഡീറ്റെയിൽസ് ഒക്കെ ആണെങ്കിൽ അതും അങ്ങനെയൊക്കെ കൊടുക്കാൻ പറ്റും. ഇത്തരത്തിൽ ഇനിയും കുറെ അധികം ടൂളുകളുണ്ട്. മോണുമെന്റൽ, അതുപോലെ പിന്നെ കാറ്റലോട്ട് എന്നൊക്കെ പറയുന്ന കുറച്ചധികം ടൂളുകളുണ്ട്. നമുക്ക് അടുത്ത ഒരു സെഷനിൽ കുറച്ച് എണ്ണം പരിചയപ്പെടുത്താമെന്ന് വിചാരിക്കും. ബാക്കിയെങ്കിലും എന്തെങ്കിലുമൊക്കെ സംശയം ചോദിക്കാനുണ്ടെങ്കിൽ ചോദിച്ചാൽ എന്നെ കൊണ്ട് അറിയാവുന്ന പോലെ ഞാൻ പറയാം. എനിക്ക് തോന്നുന്നു നമ്മൾ ഒരുപാട് ടൂളുകൾ പരിചയപ്പെട്ടിട്ടുണ്ട്. നല്ല ഇതൊക്കെ ഒന്ന് ഉപയോഗിച്ച് ശീലിച്ച് അടുത്ത ആഴ്ച നമുക്ക് ഇതിന്റെ ഫർദർ ആയിട്ടുള്ള ടൂളുകൾ പരിചയപ്പെടുത്താൻ തോന്നുന്നു. ഒരു സംശയം, ശരി ചോദിച്ചോളൂ. ആളിനോടനുബന്ധിച്ച് ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്. എന്ന് വെച്ചാല് വിക്കി ഡാറ്റ ഇനം Q97.25 എന്നതുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഉദ്ദേശം എന്താണ്, അതുകൊണ്ടുള്ള പ്രയോജനം എന്താണ്? ജിനോയ് ഒന്ന് ഉത്തരം പറയാൻ കഴിയോ? ഞാൻ പറയുന്നതിന് കുറച്ചുകൂടെ നന്നായിരിക്കും ജിനോയ് പറയുന്നതായിരിക്കും. രഞ്ജിത്തട്ട പറയാം. എന്ന് വെച്ചാൽ നമ്മളിപ്പോ ഒരു ലേഖനോ വിക്കിപീഡിയയിൽ ഒരു ആർട്ടിക്കിൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത്, ഇപ്പോ വേറെ ഏതെങ്കിലും വിക്കിപീഡിയയിലോ, ഇപ്പോ ഒരു മലയാളത്തിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഇംഗ്ലീഷ് വിക്കിപീഡിയയിൽ അങ്ങനത്തെ ഒരു ലേഖനം ഉണ്ടെങ്കിൽ അത് വേറൊരാള് അത് ലിങ്ക് ചെയ്യാന്ന് വെച്ചാൽ, വിക്കി ഡാറ്റ ആയിട്ട് ആ ലിങ്ക് ചെയ്യാന്ന് വെച്ചാൽ നമുക്കത് കണ്ണി ഇത് ലിങ്ക് ചെയ്ത ഡാറ്റ എന്ന് പറഞ്ഞിട്ട് നമുക്ക് നമ്മുടെ നോട്ടിഫിക്കേഷനിൽ വരും. അത് ഇപ്പൊ ഒരു സെയിം ഇത് ആർട്ടിക്കിൾ വേറെ ഒരു ലാംഗ്വേജിലുണ്ട്, ആ ലാംഗ്വേജ് ആയിട്ട് നമ്മളെ ഉണ്ടാക്കിയ ആർട്ടിക്കിള് ലിങ്ക് ചെയ്യുന്ന സമയത്ത് വരുന്ന നോട്ടിവേഷൻ ആണ് അത്. അതായത് പ്രശ്നമൊന്നുമല്ല, ലിങ്ക് ചെയ്തുള്ള നോട്ടിവേഷൻ വരുന്നതാണ്. അത് നോട്ടിവേഷൻ എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആ നോട്ടിവേഷൻ വന്നുകൊണ്ടിരിക്കും. അത് മാത്രമല്ല, ലിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ ലിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഭാഷകളിലുള്ള ലേഖനത്തിലൊക്കെ പോവാം. ഇപ്പൊ മലയാളത്തിലുള്ള ഒരു ലേഖനം എടുത്താലും, ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പൊ അങ്കമാലി എന്ന് പറയുന്ന ലേഖനം ഇവിടെ ഇടതുവശത്ത് 7, 8, 9, 10, 11, 12, 13, 14, 15, 16 ഭാഷകളിലും അങ്കമാലിയെ പറ്റി ലേഖനമുണ്ട്. എനിക്ക് ഫ്രഞ്ച് ഫ്രഞ്ച് വിക്കിപീഡിയയിലുള്ള അങ്കമാലി എന്ന് പറയുന്ന ലേഖനം കാണണമെങ്കിൽ ഫ്രഞ്ച് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ ഫ്രഞ്ച് വിക്കിപീഡിയയിലുള്ള അങ്കമാലിയെ പറ്റിയിട്ടുള്ള ലേഖനം കാണാൻ കഴിയും. അപ്പൊ ഇതിങ്ങനെ ലിങ്ക് ഇത് ഇങ്ങനെ കാണാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് പോവാൻ പറ്റുന്നത് ഇവിടെ ഇത് ലിങ്ക് ചെയ്തിട്ടുള്ളത് കൊണ്ടാണ്.